ശ്വാസം മാത്രം ശ്രദ്ധിക്കുക. ശ്വാസം അകത്തേക്ക് എടുക്കുമ്പോൾ ഈശ്വര ചൈതന്യം നമ്മളിൽ നിറയണമേ എന്ന് പ്രാർത്ഥിക്കുക. നമ്മൾ ഈശ്വരനിൽ കാണുന്ന എല്ലാ ഗുണങ്ങളും നമ്മളിലും വളർന്ന് വളർന്ന് വരണേ എന്ന് പ്രാർത്ഥിക്കണം. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നമ്മുടെ മോശമായിട്ടുള്ള സ്വഭാവങ്ങൾ, നമ്മുടെ ശരീരത്തിലെ അസുഖങ്ങൾ, നമ്മുടെ മടി, ദേഷ്യം, വെറുപ്പ്, അസൂയ, ഇങ്ങനെയുള്ള ചീത്ത സ്വഭാവങ്ങളൊക്കെ നമ്മളിൽ ഉണ്ടാകരുതേ, നമ്മളിൽ ഉണ്ടെങ്കിൽ അത് പോണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്വാസം നന്നായിട്ട് അകത്തേക്ക് എടുക്കുക. ഈശ്വരനെ നന്നായിട്ട് വിചാരിക്കുക. പതുക്കെ ശ്വാസം പുറത്തേക്ക് വിടുക. കണ്ണടച്ചിരിക്കണേ. നല്ല സൈലന്റ് ആയിട്ട് അതൊക്കെ കണ്ണു തുറക്കും. ഓം ശാന്തി ശാന്തി ശാന്തി. നീ ഞാൻ ഗണപതി പ്രാർത്ഥന ചൊല്ലാം. അത് കഴിഞ്ഞ് ആരെങ്കിലും ഒരാള് മേധാസൂക്തം നന്നായിട്ട് ചൊല്ലണം. ഓക്കെ, ആ അപ്പൊ ഇത് കേൾക്കുക. ഗണപതി പ്രാർത്ഥന നിങ്ങള് മ്യൂട്ട് ചെയ്തിട്ട് തന്നെ നന്നായിട്ട് കൂടെ ചെല്ലണം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഹി ഓം ഗണാനാം ത്വാ ഗണപതികം ഹവാമഹേ കവിം കവീനാമുപമശ്രവസ്തമം ജ്യേഷ്ഠരാജം ബ്രഹ്മണാം ബ്രഹ്മണസ്പത ആന ശൃണ്വന്നൂതിഭിഃ സേദസാദനം. പ്രണോ ദേവീ സരസ്വതീ വാചേഭിർവാചിനീവതീ ധീനാമവിത്രയവതു ഗണേശായ നമഃ. സരസ്വത് നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഹി ഓം. ആരാ ചൊല്ലുന്നേ മേധാസൂക്തം? സാറേ ഞാൻ ചൊല്ലിക്കോട്ടെ. ആരാ പേര്? പേര് പറയ. പേര് സാറേ മീര. ആ ശരി, ആ മീര.
ओम यश्चंद्र सामृषभो विश्वरूपः चंद्रो व्योद्रमदात् संबभूव समेन्द्रो मेदया स्प्रणोदु अमृतस्य देवदारणो भूयासम शरीरं मे विचर्षणं जिह्वा मे मधुमत्तमां कर्णाभ्यां भूरि विश्रुवं ब्रह्मण कोशोऽसि मे दया पिहितः श्रुतं मे गोपाय ओम शांति शांति शांतिः ओम मेदा देवी जुषमाणा न आगा दिश्वाजी भद्रा सुमनस्यमाना त्वया दुष्टानुदुमाना दुरुक्तान् बृहत्त्वमेव विदते सुवीराः त्वया दुष्टार्षिर्भवति देवी त्वया ब्रह्मागदश्री रुदत्वया त्वया दुष्टचित्रं विन्दते वसुसानु जुषस्य द्रविणो न मेदे मेदां मे इन्द्रो ददातु मेदां देवी सरस्वती मेदां मे अश्विनावुभावा दत्तां पुष्करस्य च अप्सरासु च या मेदा गन्धर्वेषु च यन्मनः दैवी मेदा सरस्वती सामा मेदा सुरभिर्जुषदागस्वाहा मेदा सुरभिर्विष्ण्यवर्ण जगति च गम्या ऊर्जस्वदीपयसा पिन्वमाना सामा मेधा सुप्रतीका जुषन्दाम् मयि प्रजां मयि इन्द्रियं ददातु मयि मेधां मयि प्रजां मयि सूर्यो ब्राज्यो ददातु हंस हंसाय विद्महे परमहंसाय धीमहि तं नो हंस प्रचोदयात् ओम शांति 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 ओके गुड ഇനി നമുക്ക് ഇന്ന് സഹസ്രനാമം നമുക്ക് ഇനി തീർക്കണ്ടേ അപ്പൊ അതുകൊണ്ട് ഇന്ന് നമ്മൾ ഇനി നേരെ സഹസ്രനാമം ചൊല്ലാൻ പോവാണ് ആരാണ് ആദ്യത്തെ പത്ത് ശ്ലോകം ചൊല്ലുന്നേ ശങ്കരൻ എല്ലാവർക്കും ചൊല്ലിക്കാം ഇന്ന് സഹസ്രനാമം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എല്ലാവർക്കും ചൊല്ലാം ശങ്കരൻ ചൊല്ല ശങ്കരൻ ആദ്യത്തെ പത്തെണ്ണം ശുക്ലാം ഭരതരം വിഷ്ണു ശശിവർണം ചതുർഭുജം മറ്റുള്ളവരെ കൂടെ ചൊല്ലി നോക്കിക്കോണം കേട്ടോ വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധയേ വാസിഷ്ഠായ നമോ നമഃ അവികാരായ ശുദ്ധായ നിത്യായ പരമാത്മനേ സദൈകരൂപരൂപായ വിഷ്ണവേ സർവജിഷ്ണവേ തസ്യ സ്മരണമാത്രേണ ജന്മസംസാരബന്ധനാത് വിമുച്യതേ നമസ്തസ്മൈ വിഷ്ണവേ പ്രഭ വിഷ്ണവേ നമഃ സമസ്ത ഭൂതാനാം ആദിഭൂതായ ഭൂഹൃദേ അനേക രൂപ രൂപായ വിഷ്ണവേ പ്രഭ വിഷ്ണവേ ശ്രീ യുധിഷ്ഠിര ഉവാച ഇമേകം ദൈവതം ലോകേ കിം വാപ്യേകം പരായണം സ്തുവന്തഃ കം കമച്ഛന്തഃ പ്രാപ്നുയുന്മാനവാശുഭം അടുത്താള്
മഞ്ജു മഞ്ജു മഞ്ജുവിന്റെ മൊബൈൽ. ഓക്കെ സാർ. ജഗത്പ്രഭും ദേവദേവമനന്തം പുരുഷോത്തമം സ്തുവന്നാമസഹസ്രേണ പുരുഷ സദതോദ്ധിജ തമേവ ചാർചയൻ നിത്യം ഭക്ത്യാ പുരുഷമവ്യയം ധ്യായം സ്തുവന്നമസ്സഞ്ച യജമാനസ്തമേവ ച അനാദിനിധനം വിഷ്ണു സർവലോകമഹേശ്വരം രോഗാദ്യശം സ്തുവന്നിത്യം സർവദുഃഖാദിഗോദ്ഭവേത് ബ്രഹ്മണ്യം സർവധർമ്മജ്ഞം ലോകാനാം കീർത്തിവർദ്ധനം ലോകനാഥം മഹദ്ഭൂതം സർവഭൂതഭവോദ്ഭവം ഏഷ മേ സർവധർമ്മാണാം ദിഗതമോ മദ ധർമ്മോധികതമോ മദ യദ്ഭക്ത്യാ പുണ്ഡരീകാശം സവേരർ ചേർന്ന രസദാ പരമം യോ മഹത്തേജ പരമം യോ മഹത്തപ പരമം യോ മഹദ്ബ്രഹ്മ പരമം ന്യപരായണം പവിത്രാണാം പവിത്രം യോ മംഗളാനാം ച മംഗളം ദൈവതം ദൈവദാനാം ച ഭൂതാനാം യോ വ്യയപിതാ യദ സർവാണി ഭൂതാനി ഭവന്ത്യാദിയുഗാഗമേ എസ്മിച്ച പ്രളയം ഞാന്തി പുനരേവ യുഗശ്രയേ തസ്യ ലോകപ്രധാനസ്യ ജഗന്നാഥസ്യ ഭൂപതേ വിഷ്ണു നാമ സഹസ്രം മേ ശൃണു പാപ പയാപഹം യാനി നാമാനി ഗൗണാനി വിഖ്യാതാനി മഹാത്മന ഋഷിഭി പരിഗീതാനി താനി വക്ഷ്യാമി ഭൂപതേ. ഓക്കേ, താനി വക്ഷ്യാമി ഭൂതയെ എന്നാണ് കേട്ടോ, മതി, അത്രയും മതിയേ. ഓക്കേ, ഒരു മിനിറ്റ്, വിശ്വനാഥൻ വിശ്വനാഥൻ 21 മുതല് വിശ്വനാഥ 21 മുതൽ ചൊല്ലാവോ, അറിയോ? സർവാണി ഭൂതാനി ഭവന്ത്യാദിയുഗാഗമേ യസ്മിശ്ച പ്രളയം യാന്തി പുനരേവ യുഗക്ഷയേ തസ്യ ലോകപ്രധാനസ്യ ജഗന്നാഥസ്യ ഭൂപതേ വിഷ്ണോർനാമ സഹസ്രം യേ ശൃണു പാപ ഭയാവഹം യാനി നാമാനി ഗൗണാനി വിഖ്യാതാനി മഹാത്മനെ ഋഷിഭി പരിഗീതാനി താനി വക്ഷ്യാമി ഭൂതയെ ഋഷിർനാംനാം സഹസ്രസ്യ വേദവ്യാസോ മഹാമുനി ചന്ദ്രോനുഷ്ടുഭവോ ബീജം ശക്തിർദേവകീനന്ദന ത്രിസാമാ ഹൃദയം തസ്യ ശാന്ത്യർദേവി നിയുജ്യതേ വിഷ്ണു ജിഷ്ണു മഹാവിഷ്ണു പ്രഭ വിഷ്ണു മഹേശ്വര അനേകരൂപദൈത്യാന്തം നാമി നമാമി പുരുഷോത്തമം കേശവപാദുമേ പാദൌ ജഗന്നാഥേ നാരായണോ മമ മാധവോ മേ മാധവോ മാധവോ മേ കടിം പാദു ഗോവിന്ദോ ഗുഹ്യമേവ ച നാഭിം വിഷ്ണുസ്തു മേ പാദു ജഡം വസുധന പുരസ്ത്രിക്രമ പാദു ഹൃദയം പാദു വാമന ശ്രീധര പാദു മേ കണ്ഠം ഋഷികേശ മുഖം മമ പത്മനാഭസ്തു പത്മനാഭസ്തു നയ
पद्मनाभस्तु नयने शिरो दामोदरो मम एवमेदानि नामानि जपकाले विशेषदे विन्यस्येदात्म रक्षार्थं सर्वमंगलसिद्धये। അത്രയും മതി. ഓക്കെ, അടുത്തത് ആർക്കാ ചൊല്ലാൻ പറ്റുന്നേ? ഞാൻ ചൊല്ലിക്കോട്ടെ. ആ ചൊല്ല്. ഓം ശാന്താകാരം കുജകശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗന സദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം രോഹിതോദ്യാനഗമ്യം വന്ദേ വിഷ്ണു പാപഹരം സർവലോകൈകനാഥം ॐ विश्वं विष्णुर्वशत्कारो भूतकव्यपवत्सु भूतकृत्भूतकृत्पावो भूदात्मा भूतभावना भूदात्मा परमात्मा च मुक्तानां परमागति अव्ययपुरुषसाक्षी श्रोत्रक्षर एव च योगो योगविदान्येदा प्रदाय पुरुषेश्वरा नारसिंहवपुश्रीमन् केशवपुरुषोत्तमा ശ്രീകേശപട്ടണോമരപ്രഭുശ്വകർമ്മനുഷ്ടവിരോധ്രുവ ഭൂഗർഭോ മാധവോ മധുസൂദന ഈശ്വരോ വിക്രമീരന്നീ മേധാവീ വിക്രമക്രമ അനുത്തമോ ദുരാദർശ കൃതജ്ഞ കൃതിരത്നവാൻ സുരേശ ശരണം ശർമ വിശ്വരേതാ പ്രജാപവ അടുത്തത് അജസർവേശ്വര തൊട്ട് ദേവിക. അജസർവേശ്വര സിദ്ധ സിദ്ധി സർവാതിരച്ചുത വൃഷാഗപിരമേ ആത്മാ സർവയോഗ വിനിസൃത വസുർവസുമന സത്യ സമാന്മാ സമിത സമ അമോഘ പുണ്ഡരീകാക്ഷോ വൃഷകർമാ വൃഷാകൃതി രുദ്രോ ബഹുശിരാ ബഭ്രൂർ വിശ്വയോനിശുചിസ്രവ അമൃത ശാശ്വതസ്ഥാണോർ വരാരോഹോ മഹാതപ സർവഗ സർവവിദ്ഭാനോർ വിശ്വക്സേനോ ജനാർദ്ദന വേദോ വേദവിദവ്യാംഗോ വേദാംഗോ വേദവിക്കവി ലോകാധ്യക്ഷ സുരാധ്യക്ഷോ ധർമാധ്യക്ഷ കൃതാകൃത ചതുരാന്നാ ചതുർവ്യൂഹ ചതുർദംശ ചതുർഭുജ പ്രാജിഷ്ണുർഭോജനം ഭോക്ത സഹിഷ്ണുർജഗദാദിജ അനഖോ വിജയോ ചേത വിശ്വയോനി പുനർവസു ഉപേന്ദ്രോ വാമന പാംശു രമോഖ ശുചിരുചിത അതീന്ദ്ര സംഗ്രഹ സംഗ്രോ ദ്വാന്മാ നിയമോയമ വൈദ്യോ വൈദ്യ സദായോഗി വീരഹാ മാധവോ മധു അതീന്ദ്രിയോ മഹാമായോ മഹോത്സാഹോ മഹാബല മഹാബുദ്ധിർമഹാവീര്യോ മഹാശക്തിർ മഹാദ്യുതി അനിർദേശവുശ്രീമാൻ നമേ ആത്മാ മഹാകൃതിക് മഹേശ്വാസോ മഹർഭർത്ത ശ്രീനിവാസദാംഗതി അനിരുദ്ധ സുരാനന്ദോ ഗോവിന്ദോ ഗോവിതാംപതി. ഓക്കെ, അടുത്തത് റിധന്യ. മരീതീർത്ഥമനോഹംസ സുബർണോ ഭുജഗോത്തമ ഹിരണ്യനാഭ സുതപ പത്മനാഭ പ്രജാപതി അമൃത്യു സർവദൃക്സിംഹ സന്താത സന്ധിമാൻ സ്ഥിര അജോ ദുർമർഷണ ശാസ്ത വിശുദ്ധാത്മാ സുരാരിഹ ഗുരു ഗുരു സമോദാമ സത്യ സത്യ പരാക്രമ നിമിഷോ നിമിഷ സ്വഗി വാദസ്വതിരുദാരതി അഗ്രനിർഗ്രാമണി സീമാ ന്യായോ നേതാ സമീരണ സഹസ്രമൂർധ വിശ്വാത്മാ സഹസ്രാക്ഷ സഹസ്രഭാ ആവർത്തനോന്വസ്താത്മാ സംവൃത സംപ്രവർത്തന അഹ സംവർത്ത ഗോവണ്ണീ അന്യോധരണീധര സുപ്രസാദ പ്രസന്നാത്മാ വിശ്വദൃഗ്വിശ്വഭൂവിശു സത്കർത്ത സത്കൃതസ്താദു ജന്നു നാരായണോധര അസംഗേയോ പ്രമേയാത്മാ ബ്രിഹിഷ്ട ശിഷ്ട കൃത്തി
सिद्धार्थ सिद्ध संकल्प सिद्धि सिद्धि साधना वृषा ही वृषभो विष्णु वृष पर्वा वृषोदरा वर्तनो वर्तमानस्य वीक्ष श्रुति सागरा शुभजो दुर्दयो वाग्मी महेन्द्रो वसुधो वसु नैगरूपो बृहद्रूपस्विष्ट प्रकाशना ओजस्तेजोदिधर प्रकाशात्मा प्रतापना वृद्ध स्पष्टाक्षरो मंद्र चंद्रम शूर्भास्कर द्युति ओके प्रकाशात्मापनाशरो मंद्र चंद्रम शुर्भास्कर अवृदम शुद्ध भगवान शश बिंदु सुरेश्वर औषधम जगत सेतु सत्य धर्म पराक्रम भूत भव्य भवनाद पावन पावनो नला काम काम कृत्कांद काम काम प्रद प्रभु युगादि युगावत् नैगमायो महाशन अदृश्यो व्यक्त रूपश्च सज्जित नंजित इष्टो विशिष्ट शिष्टे शिखंडीन हृषो वृषा क्रोध क्रोध स्कंद स्कंदरो दुर्य परदो वायु वाहन वासुदेव बृहद्भानु राजदेव पुरंदर വാസുദേവോ ഒരു മിനിറ്റ് വാസുദേവോ ബൃഹത്ഭാനു പറയുമ്പോ രാതിദേവോ എന്ന് പറയരുത് ആദിദേവോ ആണ് അവിടെ വാസുദേവോ ബൃഹത്ഭാനു ആദിദേവ പുരന്തര എന്ന് പറയണം ചൊല്ലിക്കേ വാസുദേവോ ബൃഹത്ഭാനു ആദിദേവോ പുരന്തര അശോകസ്താരണസ്താര സുരശൗരിശൗരീന്ദ്രനേശ്വര ശൂരശൗരി ജനേശ്വര ശൂരശൗരി ജനേശ്വര ശൂരശൗരി ജനേശ്വര അനുകൂല ശതാവർത്ത പത്മി പത്മനിഭേഷണ പത്മനാഭോ അരവിന്ദാക്ഷ അത് ചേർത്ത് ചൊല്ലിയാ മതി പത്മനാഭോരവിന്ദാക്ഷ അപ്പൊ ചേർത്ത് വരുമ്പോ അതിനകത്ത് ആ ഉണ്ട് മനസ്സിലായോ പത്മനാഭോരവിന്ദാക്ഷ എന്ന് പറഞ്ഞാ പത്മനാഭോരവിന്ദാക്ഷ ക്ഷണലക്ഷണ്യോ ലക്ഷ്മീവാൻ സംവിദർജയ വിക്ഷരോരോമാർഗോദര സഹ മരീധരോ മഹാഭാഗോ വേഗവാനമിദാശന ഓക്കെ ഇനി പറയാം ആരാധ്യ ചൊല്ലിക്ക ആരാധ്യ ഉത്ഭവക്ഷോഭണോ ദേവ ശ്രീഗർഭ പരമേശ്വര കരണം കാരണം കർത്ത വികർത്ത ദഹനോ ഗുഹ വ്യവസായോ വ്യവസാന സംസ്ഥാന സ്ഥാനദോ ധ്രുവ പരധി പരമസ്പഷ്ട തുഷ്ട പുഷ്ട ശുഭേഷണ രാമോ വിരാമോ വിരതോ മാർഗോ നയോ നയോ നയ വീരശക്തിർമതാം ശ്രേഷ്യോ ധർമ്മ ധർമ്മ വിദുക്തമ വൈകുണ്ഠ പുരുഷ പ്രാണ പ്രാണദ പ്രണവ പ്രഭു ഹിരണ്യഗർഭ ശത്രുഘ്നോ വ്യാപ്തോ വായുരജോക്ഷജ ഹൃദുസുദർശന കാല പരമേഷ്ടി പരിഗ്രഹ ഉഗ്ര സംവർസരോ ദക്ഷോ വിശ്രാമോ വിശ്രദക്ഷിണ വിസ്താരസ്താവരസ്താണു പ്രമാണം ബീജമവ്യയം അർത്ഥോനർത്ഥോ മഹാകോശോ മഹാഭാഗോ മഹാധന അന്യഭോഗോളെ അവിടെ മഹാകോശോ മഹാഭോഗോ മഹാധന എന്ന് പറഞ്ഞു മഹാഭോഗോ മഹാധന അനിർവണ്യ വിഷ്ണോ ഭൂകർമ്മയുഗോ മഹാമഗ നക്ഷത്രോ
ധർമ്മയൂപോ മഹാമഘ ധർമ്മയൂപോ മഹാമഘ നക്ഷത്രനേമിർ നക്ഷത്രേ ക്ഷമ ക്ഷാമ സമീഹന യജ്ഞോ യജ്ഞോ മഹാ യജ്ഞോ യജ്ഞയിജ്യോ 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 മഹാ യജ്ഞോ അല്ലല്ല യജ്ഞയിജ്യോ മഹേജ്യശ്ച യജ്ഞയിജ്യോ മഹേജ്യശ്ച ഹൃദുസ്വദം സദാംഗതി സർവദർശി വിമുക്താത്മാ സർവജ്ഞോ ജ്ഞാനമുത്തമം സുവത്ര സുമുഖ സൂക്ഷ്മ സുവ്രത സുവ്രത സുമുഖ സുവ്രത സുമുഖ സുവ്രത സുമുഖ സൂക്ഷ്മ സുഘോഷ സുഗുണ സുഹൃത് മനോഹരോ ജിത ക്രോധോ വീരബാഹുർവിദാരണ സ്വാപന ശ്വാപനോ വ്യാപി നൈകാത്മാ നൈക കർമ്മകൃത് വത്സരോ വത്സരോ വത്സി രജ്ഞ ഗർഭോധനേശ്വര ധർമ്മ കുബ്ധർമ്മ കുബ്ധർമ്മി സദസക്ഷരം അക്ഷരം അവിജ്ഞാതാം സഹസ്രാംശു സാർ മൈക്ക് മ്യൂട്ടാ സാർ ആരാണ് അടുത്ത ചൊല്ലുന്നേ 51 മുതൽ ആരാ ഞാൻ തല്ല ആരാണ് പേര് പറ മഞ്ജു ആ മഞ്ജുവിന്റെ മൊബൈൽ ഓക്കെ ധർമ്മ ഗുദ്ധർമ്മ ഗുദ്ധർമ്മി സദസക്ഷരമക്ഷരം അവിജ്ഞാത സഹസ്രാംശു വിദാദാ കൃതലക്ഷണഃ ഗർഭസ്ഥിനേമി സത്വസ്ഥ സിംഹോ ഫുനമഹേഷ ആദിദേവോ മഹാദേവോ ദേവേശോ ദേവവദ്ഗുരു ഉത്തരോ ഗോപിതോ ഗോപിനേയം പുഃ ശരീരോക്ത പൂജിനഃ സോപമോ ആനന്ദ ആ കുഞ്ഞ നീ അടുത്ത ദിവസം ഒന്ന് മാറിയിരിക്കണം കേട്ടോ, അവിടെ ഭയങ്കരമായിട്ട് ബ്രേക്ക് ആവുന്നുണ്ട്, നിന്റെ ലൈൻ ബ്രേക്ക് ആവുക, അപ്പൊ അടുത്ത ദിവസം ഒന്ന് മാറിയിരുന്ന് നോക്കണം കേട്ടോ. ഓക്കെ മോനെ, മോന്റെ ലൈൻ ഇല്ല, ലൈൻ കിട്ടുന്നില്ല. അടുത്ത ദിവസം ഒന്ന് സ്ഥലം മാറിയിരിക്കണം എവിടെയെങ്കിലുമേ കേട്ടോ. മഹേഷ് സ്വാമിചേട്ടൻ വന്നോ? സോമൻചേട്ടനെത്തിയോ? എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി സോമൻചേട്ടന്റെ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ ആരെങ്കിലും ഇരിക്കുകയാണെങ്കിൽ ബാക്കി എല്ലാം കൂടെ ജപിപ്പിക്കാം. ഓക്കെ കേട്ടോ. അമൃതയാ, അമൃതയ്ക്ക് ധൃതി ഉണ്ടോ പോവാൻ? ഇല്ലൊക്കെ. എന്നാ സോമചേട്ടന ക്ലാസ് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി ഇന്ന് കുറച്ചുകൂടെ എടുക്കണം. നമ്മളിപ്പോ മുഴുവൻ ആക്കിയല്ലേ, വേഗം വേഗം തീർക്കണ്ടേ സാർ? എന്നാ ശരി സോമചേട്ടാ, സായിറാം. അല്ല സാറെ, തീർത്തിട്ട് മതി, ഞാൻ വെയിറ്റ് ചെയ്യാം, എടുത്തോളൂ. ഇല്ല കുഴപ്പമില്ല, ഞാൻ കഴിഞ്ഞിട്ട് കണ്ടിന്യൂ ചെയ്യാം, കുഴപ്പമില്ല. അല്ല എടുത്തോളൂ, കുഴപ്പമില്ല. വേണ്ടേ, സോമചേട്ടനെ കഴിഞ്ഞിട്ടേ, കുഴപ്പമില്ല. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. നമ്മള് ശ്രീബുദ്ധന്റെ കഥയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ശ്രീബുദ്ധൻ പറഞ്ഞ മൂന്നാല് ഉപദേശങ്ങളോട് പറഞ്ഞ് നമുക്ക് ശ്രീബുദ്ധന്റെ കഥ തീർക്കാം.
ഒന്ന് ആര്യ സത്യങ്ങൾ. ആര്യൻ എന്ന് പറഞ്ഞ ശ്രേഷ്ഠം. നിങ്ങൾ വീട്ടിൽ ആരെങ്കിലും ഒക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും ആര്യ ദ്രാവിഡ യുദ്ധമെന്നും, ആര്യന്മാരാണ് ഇങ്ങോട്ട് വന്ന് നമുക്ക് സംസ്കാരം പകർന്നും ഒക്കെ കേട്ടിട്ടുണ്ടാവും. ഒക്കെ ശുദ്ധ നുണ എഴുതി വെച്ചേക്കണിയാണ്. ആര്യ ശബ്ദം ഒരു റേസിനെ, ഒരു വർഗത്തെ ഉപയോഗിക്കാനായി ഭാരതത്തിൽ ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ല. അത് വെള്ളക്കാരിവിടെ വന്ന് ബോധപൂർവം നമ്മളുടെ ചരിത്രം നമ്മളെ തെറ്റായിട്ട് പഠിപ്പിച്ചു. ആ കാലത്ത് രാഷ്ട്രീയക്കാര് പിന്നീട് സ്വാതന്ത്ര്യം കിട്ടിയപ്പോ അത് തന്നെ നമ്മളെ തുടർന്നും പഠിപ്പിച്ചു. അങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ പരുവത്തിലായത്. വിവേകാനന്ദ സ്വാമിയുടെ ഭാഷയെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ അച്ഛൻ ആരാന്ന് സയൻസ് ക്ലാസ്സിൽ ചോദിച്ചാൽ നീ പറയും കൊരങ്ങനാന്ന് പറയും. അച്ഛന്റെ അച്ഛൻ ആരാന്ന് വെച്ചാൽ വാലില്ല കൊരങ്ങനാന്ന് പറയും. മൂത്തച്ഛൻ ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂളിക്കൊരങ്ങനാന്ന് പറയും. വിവേകാനന്ദ സ്വാമി പറഞ്ഞ എന്നിട്ട് സ്വാമിജി പറയാണ് കൊരങ്ങന്മാരുടെ പിള്ളേർ പിന്നെ ഇങ്ങനെയല്ലാണ്ട് എങ്ങനെയാവണത്. ഇന്ന് നമ്മളെ നമ്മുടെ ആചാര്യം വിളിച്ചത് എന്താ, അമൃതസ്യ പുത്ര, അമൃതിന്റെ അരുമക്കിടാങ്ങളെ എന്നാണ് നമ്മളെ വിളിച്ചത്. അപ്പൊ നമ്മുടെ അച്ഛൻ അല്ലെ അമ്മ എന്ന് പറഞ്ഞ ആനന്ദസ്വരൂപനായ ഈശ്വരനാണ്. അത് കുറഞ്ഞൊന്നുമല്ല. ഇപ്പൊ നല്ല അച്ഛനും അമ്മയ്ക്കും ജനിച്ചാലേ നല്ല മക്കളുണ്ടാവുള്ളൂ. അപ്പൊ സായിപ്പ് പറഞ്ഞ അവരുടെ ചരിത്രമാണ് നമ്മുടെ ചരിത്രം അല്ലാന്നർത്ഥം. ഇപ്പൊ തമാശ പറഞ്ഞ കേട്ടോ, നമ്മളെല്ലാവരെയും അങ്ങനെയല്ല കാണണേ, എല്ലാവരും നമ്മൾ ഒരുപോലെയാ കാണണേ. അപ്പൊ ഇവിടെ ആര്യൻ, ആര്യ സത്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നായർ സത്യം, നമ്പൂരി സത്യം, ക്രിസ്ത്യൻ സത്യം, മുസ്ലിം സത്യം എന്ന സത്യമുണ്ടോ? ശ്രീബുദ്ധൻ ഏത് കാലത്ത്, ക്രിസ്തുവിന് മുമ്പ് എത്രയോ നൂറ്റാണ്ട് മുമ്പ് ജീവിച്ചിരുന്ന മഹാപുരുഷൻ പറഞ്ഞു ഞാൻ നിങ്ങളോട് കുറച്ച് ആര്യ സത്യങ്ങൾ പറയാം. ആര്യ സൃഷ്ടം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായ സത്യം, ഉന്നതമായ സത്യം. അത് ജീവിതത്തിലല്ലോ എവിടെന്നാ ശാന്തി കിട്ടണേ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ വഴിയാണ് ഈ ആര്യ സത്യങ്ങൾ ജീവിതത്തിൽ അനുഷ്ഠിച്ചാൽ മാത്രം മതി. അന്ന് ലോകം മുഴുവനും ബുദ്ധമതം കീഴടക്കി. ഇവിടുത്തെ പോലെ ഇങ്ങനെ മതം പ്രചരിപ്പിച്ചല്ല, വന്ന് വന്ന് കേട്ട് 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 ആൾക്കാരെ അങ്ങോട്ട് സ്വീകരിക്കായിരുന്നു. പുറത്തുള്ള രാജാക്കന്മാര് മതപരിവർത്തനത്തിനൊന്നും പോയതല്ല. കാപ്പിപ്പൊടി പഞ്ചസാരയും കൊടുത്തൊന്നും മതവും മാറ്റിയില്ല. കേട്ട് സത്യം കേട്ട് 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 സ്വീകരിക്കുമായിരുന്നു ആര്യ സത്യങ്ങൾ കേട്ട്. പിന്നീട് എന്തുകൊണ്ടത് അധപ്പതിച്ചു പോയി എന്നുള്ള വിവേക സ്വാമി പറയുന്നുണ്ട്. ഒന്ന്, അത് രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ബുദ്ധന്റെ ധർമ്മങ്ങൾ സംസ്കൃതത്തിൽ എഴുതി വെച്ചില്ല. രണ്ട്, വേദത്തെ ബുദ്ധൻ ഒന്നും പരാമർശിച്ചില്ല. ഭാരതത്തിന് പ്രത്യേകതയുണ്ട്, വേദത്തെ അംഗീകരിക്കാത്ത ഒരു സത്യത്തെയും ഭാരതം അംഗീകരിക്കില്ല. ഈ എത്ര വലിയ ഇപ്പൊ ശ്രീകൃഷ്ണൻ വന്ന്, അതുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ സൂത്രത്തിൽ പറഞ്ഞത് ഞാൻ തന്നെത്താനെ പറഞ്ഞതല്ലാട്ടോ, ഇത് പണ്ടുള്ള വീടുള്ളവർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ബുദ്ധിമാന്മാര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, വേദത്തിൽ പറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ അറിയാം, ശ്രീകൃഷ്ണന് പോയി കഴിഞ്ഞവരാരും മൈൻഡ് ചെയ്യില്ല എന്നറിയാം. അത് കഴിഞ്ഞ് ശ്രീകൃഷ്ണൻ ശ്രീരാമന്റെ കാലത്ത് തന്നെയാ വേദത്തെ അംഗീകരിക്കും. ശ്രീരാമകൃഷ്ണൻ, ഷിർഡി ബാബ, സത്യസായി ബാബ ആരമണിയുള്ളൂ വേദത്തെ അംഗീകരിക്കുന്ന. വേദപ്രമാണ, വേദമാണ് അവസാനത്തെ വാക്ക്. ആരെന്ത് പറഞ്ഞാലും അത് വേദത്തിനെ അനുകൂലിക്കുന്നതായിരിക്കണം, അല്ലെങ്കിൽ വേദത്തിനെ അനുകൂലിക്കുന്ന വേദത്തിലെ പരമസത്യത്തെ. അപ്പൊ അവിടെ ഒന്നും ഈ ആര്യൻ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത് ശ്രേഷ്ഠൻ എന്ന അർത്ഥത്തിലാണ്. ഭഗവത്ഗീതയിൽ അർജുനൻ പറയുന്നുണ്ട്, എന്താ പറയണേ, ഭഗവാനെ എനിക്കിപ്പുണ്ടല്ലോ, അല്ല ഭഗവാൻ അർജുനെ യുദ്ധം ചെയ്യാൻ പറ്റില്ലെന്ന് ഭഗവാൻ ചെയ്യണം, ഏടാ നിനക്ക് ഈ ആര്യമല്ലാത്ത ബുദ്ധി, അനാര്യമായ ബുദ്ധി, ഈ രണ്ടും ഘട്ട ബുദ്ധി എവിടെന്നാ എന്റെ അർജുന നിനക്കുണ്ടായേ, നിനക്ക് ഇതിനെ മറ്റേ മതത്തിലെ ബുദ്ധി ഉണ്ടായെന്നാണോ ചോദിച്ചത്? അല്ലല്ലോ, നിനക്കടാ ആ ജാതിക്കാരുടെ ആര്യ എന്നുള്ള ജാതി എന്നൊക്കെ പറയുമ്പോ അങ്ങനെയല്ല ചോദിച്ചത്, നിനക്കെങ്ങനെ അനാര്യചുഷ്ടം അസർഗ്യം, എവിടെന്നാ അർജുന ഈ ഒരു കൊള്ളരുതാത്തവരുടെ ബുദ്ധി നിനക്കുണ്ടായേ? അപ്പൊ ആര്യ സത്യം എന്തൊക്കെയാണ്? ജനനം, വയസ്സാവുക, വാർദ്ധക്യം, രോഗം, മരണം. അതായത് ഇതാണ് ആര്യ സത്യത്തെ പറ്റി പറഞ്ഞ ആദ്യത്തെ കാര്യം. ഒന്ന്, നമുക്ക് ജനനം ദുഃഖം ഉണ്ടാക്കണ കാര്യമാണ്.
വാർദ്ധക്യം ദുഃഖം ഉണ്ടാക്കുന്ന കാര്യമാണ്, രോഗം ദുഃഖം ഉണ്ടാക്കുന്ന കാര്യമാണ്, മരണം ദുഃഖം ഉണ്ടാക്കുന്ന കാര്യമാണ്. അതാണ് ഒന്നാമത്തെ ആര്യസത്യം. രണ്ടാമത്തെ ആര്യസത്യം എന്താണ്? അനർഹമായ ആഗ്രഹം തൃഷ്ണ എന്ന് പറയും. എനിക്ക് അർഹതയില്ലാത്തതിന് എനിക്ക് താല്പര്യം ഉണ്ടാവുക, എന്നിട്ട് അതിനു വേണ്ടി ശ്രമിക്കുക, അതിന്റെ പേരാണ് തൃഷ്ണ. അത് ദുഃഖം ഉണ്ടാവും. അപ്പൊ എന്താണ്? അത് ഒഴിവാക്കിക്കൊള്ളണം. പിന്നെന്താണ്? ഈ ദുഃഖം എല്ലാവർക്കും ഉണ്ടാവും ജീവിതത്തിൽ. ആ ദുഃഖത്തെ നമ്മളെ ബാധിക്കാതെ നമ്മൾ നോക്കണം. ഇപ്പൊ മഴ പെയ്യണു എന്ന് പറഞ്ഞ കരഞ്ഞിട്ട് കാര്യമുണ്ടോ? മഴ പെയ്യും. അപ്പൊ എന്താ ചെയ്യാല്? വെയിലാണെന്ന് പറഞ്ഞ കരയാണ് കുട്ടി. എന്താ വെയിലാണേ എന്ന് പറഞ്ഞോണ്ട്. അപ്പൊ എന്ത് ചെയ്യും? മഴ ഇതെടുത്തോളൂ. മഴ പെയ്യുമ്പോ മഴക്കോട്ട് എടുത്തോളൂ. വെയിലുള്ളപ്പം കൊടയെടുത്തോളൂ. ഇപ്പൊ വെയിൽ അവിടെ കിടക്കും, പക്ഷെ നമ്മുടെ മേത്ത് കൊള്ളില്ല. മഴ പെയ്യും, നമ്മുടെ മേത്ത് വീഴില്ല. അതുപോലെ നിങ്ങൾക്ക് ദുഃഖം ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ട്. ഇത് ഏക്കാതിരിക്കാനുള്ള പരിപാടിയുണ്ട്. നമ്മൾ നമ്മളെ ബാധിക്കരുത് ഒരു ദുഃഖവും. അതിനാണ് ശ്രീബുധൻ അഞ്ചു വഴികൾ പറഞ്ഞു. എന്താണ്? നല്ലത് മാത്രം കാണുക, നല്ലത് മാത്രം കേൾക്കുക, നല്ലത് മാത്രം പറയുക, നല്ലത് മാത്രം ധാർമ്മികമായത് മാത്രം തൊടുക. ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കിക്കേ, സുഖം ഉണ്ടാവുമല്ലോ നമുക്കറിയാം. പിന്നെന്താ പറയുക? നല്ല സങ്കല്പം. എപ്പോഴും എനിക്ക് നല്ലതേ വരുള്ളൂ, എൻ്റെ ബന്ധുക്കൾക്ക് നല്ലതേ വരുള്ളൂ, കൂട്ടുകാർക്ക് നല്ലതേ വരുള്ളൂ, എൻ്റെ രാജ്യത്തിന് എപ്പോഴും നല്ലതേ വരുള്ളൂ. ഇങ്ങനെ തന്നെ ചിന്തിക്കുക. ചിലവരതല്ല, എന്തോ പറഞ്ഞാലും തലയിരിഞ്ഞ് ചിന്തിക്കുള്ളൂ. പുറത്തേക്ക് വരുമ്പോൾ സൂക്ഷിക്കണോട്ടോ, വണ്ടി തട്ടി വണ്ടി തട്ടേണ്ട നോക്കണോട്ടോ, സൂക്ഷിക്കണോട്ടോ, കാലം മുഴുവൻ കൂട്ടോ, ശ്രദ്ധിക്കണം സൂക്ഷിക്കണം ഒക്കെ സത്യമാണ്. പക്ഷെ ചിലർക്ക് അതൊരു പ്രാക്ടീസ് ആവും. ഇപ്പൊ അത് ചിനിമയാൻ സാഹിബ് പറയും, സുഖമാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 99% ആൾക്കാർ എന്താ പറയുന്നത്? ആ കുഴപ്പമില്ല. ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോണു. എങ്ങനെയൊക്കെയാ പോണേ? സുഖാന്ന് പറഞ്ഞവരെ ചിന്മയാൻ സാഹിബ് കണ്ടിട്ടേ ഇല്ലെന്നാ പറഞ്ഞേ. എല്ലാം ഉണ്ട്, എന്നാലും പറയണത് സംതൃപ്തി. ആ കുഴപ്പമില്ല സ്വാമി, പിന്നെ എന്തോന്നാ ഇനി ഇവിടെ കുഴപ്പം ഉണ്ടാവാൻ പോണെന്ന് സ്വാമി ഇങ്ങനെ. അപ്പൊ എന്ത് ചെയ്യണം? സ്വാമി ഒരു പരിഹാരം പറഞ്ഞു. ആര് ചോദിച്ചാലും പറയണം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് സന്തോഷ. എത്ര ദുഃഖമുള്ളപ്പോഴും പറയണം എന്നാ പറഞ്ഞേ. എത്ര ദുഃഖമുള്ളപ്പോഴും ആ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് സന്തോഷ. അങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കിയാൽ മഹാദുഃഖങ്ങൾ പോലും നമ്മളെ ബാധിക്കാണ്ടാവും. നിരവധി ഉദാഹരണങ്ങള് അദ്ദേഹം ചിമയാൻ സ്വാമിന് പറയുന്നുണ്ട്. പൂന്താനത്തിന്റെ കുഞ്ഞു മരിച്ചു പോയില്ലേ, പിറന്നാളിന്റെ ദിവസമാണേ പൂന്താനം. അന്ന് അവിടെ എവിടെയും പോയിരുന്ന് ചങ്കത്തടിച്ച് കിടന്ന് നിലവിളിച്ചിരുന്ന പൂന്താനത്തിന്റെ കഥ നമുക്ക് പറയാൻ പറ്റില്ലായിരുന്നു. പൂന്താനത്തിന് ആ ദുഃഖം ഉണ്ടായി, അതിനതിന്റെ കാരണം ഉണ്ടാവും. പക്ഷെ പൂന്താനം എന്താ പറയുക? എന്റെ ഉള്ളിൽ ഉണ്ണികൃഷ്ണൻ ഉണ്ട്, പിന്നെ ഇനിയിപ്പോ ഒരു കുട്ടി ഉണ്ടായല്ല ഇല്ലെങ്കിൽ എന്താ? ആ ദുഃഖത്തെ അങ്ങടെ സഹി ഇതാണ് വേറെ രീതിയിലാക്കാണ്. എന്റെ ഉള്ളിൽ ഉണ്ണികൃഷ്ണൻ ഉണ്ടല്ലോ, ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോ ഇനി വേറെ കുട്ടി എന്തിനാ? എന്നാ വേറെ കുട്ടി വേണ്ടെന്നല്ല എന്റെ അർത്ഥം. എന്റെ ഉള്ളിൽ എന്റെ ഉള്ളി എനിക്ക് ആശ്വാസം തരുന്നുണ്ട്. ഒരിക്കൽ ഇദ്ദേഹത്തിന് വസൂരി വന്നു, ഇദ്ദേഹത്തിന് പൂന്താനത്തിന് ഇല്ലത്തിൽ നിന്ന് എല്ലാവരും പോയി. ഒറ്റയ്ക്കായപ്പോ അദ്ദേഹം വെച്ചു, ഉണ്ണി എന്താ ഉണ്ണി ഇങ്ങനെയെന്ന് വെച്ചു ഒരു സങ്കടപ്പെട്ടു. ഗുരുവായൂരപ്പനവിടെ വന്നു, അദ്ദേഹത്തിന്റെ ഇല്ലത്ത് വെച്ചാ മലപ്പുറം അങ്ങാടിപ്പുറത്ത് വെച്ച്. അപ്പൊ ഉണ്ണികൃഷ്ണനോട് പ്രതിഷ്ഠപ്പെട്ടിട്ട് ആ പട്ടുകോണൊക്കെ കൊടുത്താ വന്നേക്കണേ, ആ പൊന്നും ഓണക്കോഴി എടുത്തിട്ട് അതൊക്കെ കവളി തട്ടി വിളിച്ചു. പൂന്താനം വേദന എടുക്കണ്ടോ പൂന്താനം? ഇല്ല, ഭക്ഷണം കിട്ടണല്ലേ പൂന്താനം? ഉവ്. എന്നെ ഓർക്കാൻ പറ്റില്ലേ പൂന്താനം? ഉവ്. പിന്നെ എന്നെ പൂന്താനം സൂക്കേടാന്ന് പറഞ്ഞ് നിലവിളിക്കണേ, അതങ്ങോട്ട് പോട്ടെ പൂന്താനം. അതൊക്കെ പണ്ട് കുറെ കുസൃതി തരം ചെയ്തിട്ട് വന്നതാ, സാരമില്ല കേട്ടോ. ഇതങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെ എനിക്ക് പൂന്താനത്തിനെ കൊണ്ടുപോവാൻ, എന്റെ ഉണ്ണി എനിക്ക് അതോ ഓർമ്മയില്ലാണ്ടായി പോയി, അതല്ലേ ഞാൻ ഓർമ്മിപ്പിക്കാൻ വന്നത്. അതാണ്, എന്തു ദുഃഖം ഉണ്ടാവട്ടെ, എന്തു ക്ലേശം ഉണ്ടാവട്ടെ, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ അതിനെ മറികടക്കും. അതിനെ ഈ രുദ്രമൊക്കെ പഠിപ്പിക്കണത്. എന്തു പോട്ടോ, മല പോലെ ഇടിഞ്ഞു വന്നോട്ടെ. ശ്രീബുദ്ധ പറ ഇഹാസനേ ശുഷ്യതു മേ ശരീരം പ്രളയം ചെയ്യാതു.
അങ്ങോട്ടിലും പെങ്കുട്ടിലും ഒരുപോലെ ചിന്തിക്കണം. ഈ ഇരുന്ന ഇരിപ്പിൽ പ്രളയം വന്ന് മൂടിക്കൊള്ളട്ടെ, എന്റെ എല്ലുകൾ ഉറുമ്പ് വന്ന് അരിച്ച് പറച്ച് തിന്നു തീർക്കട്ടെ. പക്ഷെ ഞാൻ ഇരുന്ന് ഇരിപ്പിൽ നിളകില്ല, ഞാൻ നേടാൻ ഉദ്ദേശിച്ചത് നേടിട്ട് എഴുന്നേറ്റ് പോവുള്ളൂ. വടതിരിപ്പാട് വാദം പിടിച്ചോണ്ടാ ഗുരുവായൂരപ്പൻ വന്നത്. ഗുരുവായൂരപ്പൻ ഒന്ന് രണ്ടാമത് പറഞ്ഞിട്ടേ പോണുള്ളൂ. അപ്പൊ ഗുരുവായൂരപ്പൻ പേടിച്ചു, എന്നാ പട്ടേരി ഉദ്ദേശിച്ച് ഒന്ന് ഓരോ തൂക്കിട്ട് മാറ്റണം, മാറ്റിയില്ലെങ്കിലോ ഞാൻ അവിടുന്ന് പോവില്ല. ഗുരുവായൂരപ്പൻ ആളാരാ, ഈ വാശി എത്ര ദിവസം ഉണ്ടെന്ന് അറിയല്ലോ. എന്നാ പിന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഇവിടെ ഒത്തിരി പേര് തൂക്കിടുകാരുണ്ട്, മൂന്നാറോ അല്ല വട്ടതിരിയും കൊടുക്കുള്ളൂ, എനിക്കിപ്പ എന്നെ അത്ര വിഷമം. ഓ അങ്ങനെയെങ്കി അങ്ങനെ വട്ടരി എന്ത് ചെയ്യൂ, ആ ചേട്ടനും ഒക്കെ പിടിച്ചു കൊണ്ടുപോയി ആ നടയുടെ അവിടെ കൊണ്ടുപോയി. ഗുരുവായൂർ പോകുമ്പോ നോക്കിയാൽ കാണാം, അതേ ഇരുന്ന സ്ഥലം അവിടെ ഉണ്ട്. അവിടെ ഇരുന്നിട്ട് പാതുക്കെ നന്നായിട്ട് കവിതയൊക്കെ എഴുതറിയാം, ഭാഗവതത്തിലെ കഥ അവിടെ ഇരുന്ന് പാടാൻ തുടങ്ങി. ഗുരുവായൂർ ഈ കഥ കേൾക്കണ വലിയ ഇഷ്ടമാണ്, അവനവനെ പറ്റി പറഞ്ഞൊക്കെ നമുക്ക് ഇഷ്ടല്ലേ. ഇപ്പൊ നിങ്ങൾ പറയണം, സോഹൻചേട്ടൻ വലിയ ആളാട്ടോ മിടുക്കനാട്ടോ എന്ന് പറയുമ്പോൾ എനിക്ക് കേൾക്കാൻ രസം ഉണ്ടാവില്ലേ. ഗുരുവായൂരപ്പന്റെ പിന്നെ ഒറിജിനൽ കഥകളാണല്ലോ, നമ്മളെ പൂർത്തി പറയണം. മറ്റേ ഗുരുവായൂരപ്പന്റെ ഗുരുവായൂരപ്പ അങ്ങനെ ചെയ്തില്ലേ, ഇങ്ങനെ ഉവ പട്ടേരി പട്ടേരി ഇതൊക്കെ അറിയല്ലേ, ആ ഒക്കെ വ്യാസം പറഞ്ഞു ഞാൻ പഠിച്ചിട്ടുണ്ട്. അവസാനം പറയും, ഗുരുവായൂരപ്പ ഞാൻ പറഞ്ഞൊക്കെ ശരിയല്ലേ, അതെ, എന്നാ പിന്നെ എന്റെ സൂക്കടൊന്നും മാറ്റിത്തരാൻ പറ്റില്ല ഗുരുവായൂരപ്പ. അപ്പൊ ഗുരുവായൂരപ്പ തലേതാത്തിരിക്കും, കർമ്മഫലാണേ. ഇതിങ്ങനെ ദിവസം ഓരോന്ന് ജോലി കേൾപ്പിക്കും, അവസാനം പറയും ഗുരുവായൂരപ്പന് ഇഷ്ടമായി തരുമ്പോ, എന്നാ പിന്നെ ഗുരുവായൂരപ്പ എന്റെ സൂക്കടൊന്നും മാറ്റിത്താ ഗുരുവായൂരപ്പ. നൂറാം ദിവസമായപ്പോ ഗുരുവായൂരപ്പൻ ഒന്ന് ഇത് ഡെയിലി ഇതാണല്ലോ കേക്കണേ, എന്ന് കേക്കണേ തൂക്കിട്ട് പറ്റില്ല, എന്നാ അത് എപ്പോ മാറ്റിയേക്കാ നോക്കിക്കോളാന്ന് പറഞ്ഞു. അങ്ങനെയാണ് അഗ്രേപശ്യാമി. നൂറാം ദിവസം നോക്കുമ്പം ശ്രീകോവിലില് മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ട് നിക്കുക. ആ ദർശനത്തിനുള്ളിൽ സകലരോ 27 വയസ്സുള്ള ഒന്ന്, പിന്നെ 10-50 വർഷക്കാലല്ല രസമായിട്ട് ഭാരതം മുഴുവൻ നടന്ന് സഞ്ചരിച്ച് ഭഗവാന്റെ നാമം ചൊല്ലി ആനന്ദത്തോടെ ആരോഗ്യത്തോടെ അദ്ദേഹം ജീവിച്ചു. രണ്ടാളും നിശ്ചയിച്ചു, എന്താ ചോദിച്ചേ, ഒന്നുപോലെ എന്റെ തൂക്കട് മാറണം, അല്ലെ ഞാൻ അവിടുന്ന് പോകണില്ല. അതുപോലെ നിങ്ങൾ പഠിക്കുമ്പോ ഈ വാശിയണം, ഞാൻ പഠിച്ചിരിക്കും, ഞാൻ ജയിച്ചിരിക്കും, ഞാൻ മാർക്ക് മേടിച്ചിരിക്കും, ദുഃഖം ഉണ്ടാവുമ്പം ഞാൻ കരുത്തോടുകൂടി ഇതിനെ നേരിടും. അതാണ് ആ പറഞ്ഞതിൻ്റെ ഇത്, ദുഃഖത്തെ നേരിടാനുള്ള കരുത്ത്. അതാണ് സമ്യക് സങ്കല്പം. സങ്കല്പായിരിക്കണം, പിന്നെയോ നല്ല കർമ്മങ്ങളെ ചെയ്യാവുള്ളൂ. പറയാറുള്ള നമ്മൾ ഇന്നും പറയാറുള്ളതാണ്, ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ ജീവിതം ധന്യമാകും. അങ്ങനെ ഇതെല്ലാം ഉപദേശിച്ചു ലോകം മുഴുവൻ ബുദ്ധന്റെ ഇടയ്ക്ക്. ഇതിനിടയ്ക്ക് ഒരു വ്യക്തി വന്ന് ശ്രീബുദ്ധനോട് അദ്ദേഹത്തിന്റെ ഗ്രഹത്തിലേക്ക് ആഹാരം കഴിക്കാൻ വന്നു വിളിച്ചു. അപ്പൊ ശ്രീബുദ്ധന് ധാരാളം എതിരാളികളുണ്ട്, എല്ലാവർക്കും എല്ലാ കാലത്തും ഉണ്ടാവും. അദ്ദേഹം പോയി, അദ്ദേഹത്തിന് കഴിക്കാൻ കൊള്ളരുതാത്തൊരു ഭക്ഷണം കൊടുത്തു. ആ ഭക്ഷണം അദ്ദേഹം വാങ്ങി, അദ്ദേഹം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വാങ്ങിയത്. അതില് വിഷാംശം ഉണ്ടായിരുന്നു, അത് കഴിക്കുകയും അതുവഴിയാണ് ശ്രീബുദ്ധന് ശരീരം ത്യജിക്കേണ്ടി വന്നത്. അപ്പൊ അതൊക്കെ ധാരാളം ചർച്ചകൾക്ക് വിധേയമായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അങ്ങ് പറഞ്ഞങ്ങ് തീർക്കുന്നത്. നമ്മളെ വിശദമായിട്ട് നിങ്ങൾ മുതിർന്ന് വരും പഠിക്കണം, ഞാൻ പഠിച്ച ഇപ്പൊ ഞാൻ വെറുതെ അങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് അവിടെ ആശയക്കുഴപ്പമുണ്ടാവും. അങ്ങനെ ശ്രീബുദ്ധന്റെ ശരീരത്യാഗ വേളയിലായി. ശിഷ്യന്റെ ആനന്ദന്റെ മടിയിൽ കിടന്ന് അദ്ദേഹം എല്ലാവർക്കും ഉപദേശം കൊടുത്തു, എല്ലാവർക്കും ആനന്ദമായി ജീവിക്കാം, നിങ്ങളുടെ ഉള്ളിൽ പരമസത്യമുണ്ട്, നിങ്ങളുടെ ജീവിതം നിങ്ങൾ ചിട്ടപ്പെടുത്തിയാൽ മാത്രം മതി എന്നുള്ള ഉപദേശങ്ങളൊക്കെ കൊടുത്തു. ആനന്ദിന്റെ മടിയിൽ കിടന്ന് ഇങ്ങനെ അദ്ദേഹം ദീർഘശ്വാസം ശരീരം വിടാൻ തീരുമാനിച്ചു. ലോകം മുഴുവൻ ഇവിടെ എത്തി. അപ്പൊ ആനന്ദനും കരയാൻ തുടങ്ങി. അപ്പൊ ചോദിച്ചു, നീ എന്തിനാണ് ആനന്ദ കരയുന്നത്? വളരെ ശാന്തമായിട്ടാ ചോദിക്കുന്നത്. ഗുരുദേവാ അങ്ങ് എന്നെ വിട്ട് പിരിയുകയാണല്ലോ എന്ന് പറയുമ്പോൾ ശ്രീബുദ്ധൻ ചോദിക്കുന്നുണ്ട്, കുഞ്ഞെ നീ ഇത്രയും കാലം എന്റെ കൂടെ നടന്നിട്ട് നീ ഇതാണോ എന്നെ ഇത് പഠിച്ചത്? സത്യസായിബാബയുടെ അടുത്ത് ഒരിക്കലും ആളെ ചോദിച്ച പോലെയാ. ഒരു സാമിയുടെ ഒരു സ്റ്റുഡന്റും അദ്ദേഹത്തിന്റെ അച്ഛനെ ഇന്റർവ്യൂ മുറി കയറി. അപ്പൊ ഈ അച്ഛന്റെ കയ്യിരിക്കണ ഉപനിഷത്ത് പുസ്തകം, ദൈത്തിരിയോപനിഷത്ത് അങ്ങണ്ട. അപ്പൊ ഭഗവാൻ ഓരോരുത്തരുടെ പുസ്തകം മേടിച്ച്, അപ്പൊ കേറുന്നതിന് ചോദിച്ചു, എന്റെ അച്ഛ ഈ സ്വാമി എടുത്തു പോകുമ്പോ സ്വാമിയുടെ പുസ്തകം വല്ലതും എടുത്താ പോരായിരുന്നോ, ഇപ്പൊ സ്വാമിക്ക് സന്തോഷം അതിൽ ഒപ്പിട്ട് മേടിക്കാറുണ്ടല്ലോ എന്ന് പറഞ്ഞു കുട്ടി, പറഞ്ഞു വിദ്യാർത്ഥി. അപ്പൊ ഇന്റർവ്യൂവിന് വിളിച്ചു, അഭിമുഖം കൂടി കയറി, ഭഗവാൻ ഓരോരുത്തർ ചോദിച്ചു, അവർ കൊണ്ടുവന്ന ബുക്കിലേക്ക് ഒപ്പിട്ട് കൊടുക്കുവാണ്. ഇപ്പൊ ഈ അച്ഛൻ പതുക്കെ ഈ ഉപനിഷത്തിന്റെ പുസ്തകം സ്വാമി കാണാതെ പിടിച്ചു.
അപ്പൊ സ്വാമി വെച്ചു, നിന്റെ പുസ്തകം അവിടെ. അല്ല സ്വാമി, അത് ഇങ്ങോട്ട് തരൂ, ഞാൻ ഒപ്പിട്ട് തരാം, മേടിച്ചിട്ട് നോക്കുമ്പോ ഉപനിഷത്താണ്. സ്വാമി അതിൽ വിത്ത് ലവ് ബാബ ആൻഡ് ബ്ലെസ്സിങ്സ് ബാബ എന്ന് എഴുതുമ്പം സ്വാമി സ്വാമിയുടെ സ്റ്റുഡന്റിനോട് ചോദിച്ചിട്ട് മുഖത്ത് വെക്കൊരു ഒറ്റ ഭഗവാനൊന്നും പറയാണ്ട് അറിയാലോ, മുഖത്തേക്ക് വെച്ചിട്ടു, നീ ഇത്രയും കാലം എന്റെ കോളേജിൽ പഠിച്ചിട്ട് നീ ഇതാ മനസ്സിലാക്കിയതല്ലേ, ഉപനിഷത്ത് പറയണതും ഞാൻ പറയണതും രണ്ടാണെന്നാ നീ മനസ്സിലാക്കിയതല്ലേ. പയ്യൻ വിചാരിച്ചു സ്വാമിയുടെ ബുക്കാണെങ്കിൽ സ്വാമിക്ക് ഒരു സന്തോഷമാവും. ഇപ്പൊ നമ്മളെ പോലെ രാഷ്ട്രീയക്കാരനാ സത്യസായി ബാബ. അത് ശ്രീകൃഷ്ണന്റെ അടുത്ത് ചെല്ലുമ്പോ രാമനെ പറ്റി പിണ്ടാരി, അപ്പൊ ശ്രീകൃഷ്ണൻ ഇഷ്ടാവും, നമ്മുടെ പാർട്ടിക്കാരനാണല്ലോ. ഹനുമാൻ സ്വാമിയുടെ അടുത്ത് ചെല്ലുമ്പോ ഗരുഡനെ പറ്റി ഒന്നും പിണ്ട, കാരണം എന്താ, അത് കൃഷ്ണന്റെ ആളല്ലേ. അതൊക്കെ നമ്മുടെ ഉള്ളിലുള്ള എല്ലാ ഒന്നും തന്നെയാണ്. അത് നീ ഇത്രയും കാലം എന്റെ കൂടെ നടത്തിട്ട് ഇതാ പഠിച്ചത്? സായിബാബ ചോദിക്കുകയാണ്, അതും ഞാനും തമ്മിൽ എന്താണ് വ്യത്യാസം? ഗീതയും ഞാനും തമ്മിൽ എന്താണ് വ്യത്യാസം? ഉപനിഷത്തും ഞാനും തമ്മിൽ എന്താണ് വ്യത്യാസം? ഭാഗവതവും രാമായണവും വേദവും ഞാനും തമ്മിൽ എന്താ വ്യത്യാസം? എല്ലാം ഞാൻ തന്നെ. രണ്ട് മേടിച്ച ഭഗവാനെ ഒപ്പിട്ട് കൊടുക്കുകയാണ്. അത് തന്നെ ചോദിച്ചാൽ, നീ ഇത്രയും കാലം എന്റെ കൂടെ നടന്നിട്ട് ആനന്ദാ, നീ ഇതാണോ മനസ്സിലാക്കിയത്? ഈ ശരീരം ഒരു നീർക്കുമ്പള പോലെയാണ്, ഇതെല്ലാവർക്കും നഷ്ടപ്പെടും. ഇതിന്റെ ഉള്ളിൽ ഇരിക്കുമ്പം ഇത് ശരിക്കും ഉപയോഗിച്ചുള്ള കുഞ്ഞെ, നീ അതിലേക്ക് ഉയരുക എന്ന് പറഞ്ഞ് ആനന്ദനെ അനുഗ്രഹിച്ചു. പിന്നീട് ഭഗവാൻ ബുദ്ധൻ ശരീരം ത്യജിച്ചു എന്നുള്ളതാണ്. അപ്പം മുതിരുമ്പോൾ നമ്മള് ഇദ്ദേഹത്തിന്റെ ആർണോൾഡ് എഡ്വിൻ ആർണോൾഡിന്റെ പൗരസ്ത്യദീപം എന്നുള്ള ഗ്രന്ഥമുണ്ട്, എന്റെ മലയാളം തർജ്ജമ ഡിസിയില്. അത് പിന്നെ ധാരാളം, പിന്നെ അംബേദ്കറിന്റെ ഒളിയം കണക്കിലുള്ള ബുക്കിൽ ഓരോ ഒളിയും ശ്രീബുദ്ധനെ കുറിച്ചിട്ടുള്ള, അതൊക്കെ വായിക്കുക. വായിക്കുമ്പോഴൊക്കെ നിങ്ങളുടെ മനസ്സെപ്പോഴും സ്വതന്ത്ര ചിന്തയിലായിരിക്കണം. നമുക്ക് ബോധ്യപ്പെടാത്തത് ആര് പറഞ്ഞോട്ടെ? മുതിർന്നവരോട് ചോദിക്കണം, തള്ളിക്കളയരുത്. ഇപ്പൊ ചിലപ്പോൾ ശ്രീകൃഷ്ണൻ പറഞ്ഞതൊക്കെ നമുക്ക് വിയോജിപ്പ് തോന്നും. അപ്പൊ നമ്മൾ ഇങ്ങനെ വരണം, ഏത് ശ്രീകൃഷ്ണൻ മണ്ടത്തരം പറ്റി കാണാൻ സാധ്യതയില്ല, എനിക്കായിരിക്കും മണ്ടത്തരം പറ്റിയത്. അതുകൊണ്ട് ശ്രീകൃഷ്ണൻ നുണ പറഞ്ഞു തൽക്കാലത്തേക്ക് പറയരുത്. ഒരു മൂന്നാലാവർത്തി വായിക്കുക, എന്നിട്ട് മനസ്സിലായി അറിവുള്ളവരോട് ചോദിക്കുക, എന്ത് മനസ്സിലായി മടക്കി വെക്കുക, പിന്നെ കുറെ കാലം ഒന്നുകൂടെ വായിക്കുക. അപ്പൊ നമുക്ക് മനസ്സിലാവും, അന്ന് നമ്മൾ അത്ര കൃത്യമായിട്ട് മനസ്സിലാക്കാത്തോണ്ടാണോ. നമ്മൾ മനസ്സിലായ ശേഷം അക്സെപ്റ്റ് ചെയ്താൽ മതി ഏത് ശാസ്ത്രവും. ആ തുറന്ന സമീപനത്തോടെ എല്ലാം പഠിക്കണം. നമുക്ക് അടുത്ത ആഴ്ച ഒരു പുതിയ ഗുരുനാഥനെ പരിചയപ്പെടാം. എല്ലാവർക്കും അതുവരെ നമസ്തേ, സായിരാം. ഇനി സായിരാം, സായിരാം, നമുക്കിനി സഹസ്രനാമം ബാക്കി നോക്കാം. അമൃത, അമൃത 50 മുതൽ വായിക്കേ. വത്സരോ വത്സലോ വത്സി രത്ന ഗർഭോധനേശ്വര ധർമ്മഗുധർമ്മരക്ഷരമക്ഷരം അവിജ്ഞാത സഹസ്രാംശുർവിധാതാ കൃതലക്ഷണ ഗഭസ്തിനേമി സത്വസ്ഥ സിംഹോ ഭൂതമഹേശ്വര ആദിദേവോ മഹാദേവോ ദേവേശോ ദേവഭൃദ്ഗുരു ഉത്തരോ ഗോപതിർഗോപ്ത ജ്ഞാനഗമ്യ പുരാതന ശരീരഭൂതഭൃദ്ഭോക്ത കപീന്ദ്രോ ഭൂരി ദക്ഷിണ സോമപോമൃതപസോമ പുരുജിത് പുരുസത്തമ വിനയോ ജയ സത്യസന്ധോദാ സഹസ്രാത്വതാം പതി ജീവോ വിനയിതാ സാക്ഷി മുകുന്തോ മിത വിക്രമ അംഭോ നിധിരനന്താത്മാ മഹോദതിശയോന്തക അജോ മഹാർഹ സ്വാഭാവ്യോ ജിതാമിത്ര പ്രമോദന ആനന്തോ നന്ദനോനന്ത സത്യധർമ്മ ത്രിവിക്രമ മഹർഷി കപിലാചാര്യ കൃതജ്ഞോ മേതിനീപതി ത്രിപദസ്ത്രിദശാധ്യക്ഷോ മഹാശൃംഖ കൃതാന്തകൃത മഹാവരാഹോ ഗോവിന്ദ സുഷേണ കനകാംഗതി ഗുഹ്യോ ഗഭീരോ ഗഹനോ ഗുപ്ത ചക്രഗദാധര വേദാസ്വാംഗോചിത കൃഷ്ണോ ദൃഢ സംകർഷണോച്യുത വരുണോ വാരുണോ വൃക്ഷ പുഷ്കരാക്ഷോ മഹാമന ഭഗവാൻ ഭഗഹ മനാഹ എന്നുണ്ട് അവിടെ. വരുണോ വാരുണോ വൃക്ഷ പുഷ്കരാക്ഷോ മഹാമനാഹ ഭഗവാൻ ഭഗഹ നന്ദി വനമാലീഹലായുത ആദിത്യോ ജ്യോതിരാദിത്യ സഹിഷ്ണുർഗതി സത്തമ.
ഓക്കെ, നമ്മൾ ഇവിടം വരെ പഠിച്ചെന്ന് ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ഇതുവരെയാണോ? 60 വരെയാണോ എടുത്തേ? ഓർമ്മയില്ല. അപ്പൊ നമുക്ക് 60 മുതൽ 60 മുതൽ ഒന്നുകൂടെ നമുക്ക് ഒന്ന് ചൊല്ലാം. 60 വരെയല്ലേ? ശരി, അപ്പോ 60 ഒന്നുകൂടെ ഒന്ന് ചൊല്ലിയിട്ട് ബാക്കി 5-6 ചൊല്ലിയിട്ട് നിങ്ങൾ അത് ഏറ്റു ചൊല്ലണം കേട്ടോ. ഭഗവാൻ ബഗഹാനന്ദി വനമാലി ഹലായുധ ആദിത്യോ ജ്യോതിരാദിത്യ സഹിഷ്ണുർ ഗതിസത്തമ. കൂടെ ചൊല്ലി നോക്കണം. ഭഗവാൻ ബഗഹാനന്ദി വനമാലി ഹലായുധ ആദിത്യോ ജ്യോതിരാദിത്യ സഹിഷ്ണുർ ഗതിസത്തമ. കൂടെ ചൊല്ലി നോക്കണം. ഭഗവാൻ ബഗഹാനന്ദി വനമാലി ഹലായുധ ആദിത്യോ ജ്യോതിരാദിത്യ സഹിഷ്ണുർ ഗതിസത്തമ. ഇനി അതിനകത്തുള്ള വാക്കുകൾ ഏതൊക്കെയാണ് നോക്കുക. ഭഗവാൻ കേട്ടിട്ടുണ്ടല്ലോ, ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഭഗങ്ങൾ ഉള്ള ആളാണ് ഭഗവാൻ. അതായത് ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം, വൈരാഗ്യം എന്നാണ് എന്നുള്ള 6 ഭഗങ്ങളാണ്, അതുള്ള ആളാണ് എപ്പോഴും ഭഗവാൻ എന്ന് നമ്മൾ വിളിക്കുന്നത്, ശ്രീകൃഷ്ണ ഭഗവാൻ. അങ്ങനെ ആ ഭഗവാൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് ഈ 6 കാര്യങ്ങളുള്ള ആളെയാണ്. എന്തൊക്കെയാണ്? ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം, വൈരാഗ്യം, ഇതെല്ലാം ഉള്ള ആളാണ് ഭഗവാൻ. അടുത്തത് ഭഗഹ, ഭഗാദികളായ എല്ലാ ഗുണങ്ങളെയും സംഹാരത്തില് നശിപ്പിക്കുന്ന, അതായത് ഭൂമിയുടെ ആ അവസാനം ലയമുണ്ടാകുമ്പോൾ പ്രളയത്തില് ഭൂമി ആ എല്ലാ കാര്യങ്ങളും ഭഗവാനിൽ തന്നെ തിരിച്ച് ലയിക്കുമ്പോ ഈ ഭഗങ്ങളും ലയിക്കും. അടുത്തത് ആനന്ദി. ആനന്ദി എന്ന് പറഞ്ഞാൽ എന്താ? നല്ല ആനന്ദ സ്വരൂപനായിട്ടുള്ള ആള്, സാന്ദ്രമായ അനശ്വരമായ ആനന്ദ സ്വരൂപനാണ് ഭഗവാൻ. വനമാലി, വൈജയന്തി എന്ന വിശിഷ്ടമായ ഒരു മാല. വൈജയന്തി എന്നൊരു മാല നിങ്ങൾ കേട്ട് കാണും. സപ്താഹം ഒക്കെ പറയുമ്പോ ഒക്കെ പറയും, അതൊക്കെ കഥകളൊക്കെ പറയുമ്പോ പറയും, പഴയ പുരാണങ്ങളൊക്കെ പറയുമ്പോ കേൾക്കാം വൈജയന്തി മാല. വൈജയന്തി എന്ന വിശിഷ്ട മാല ആരാണ് ധരിച്ചിരിക്കുന്നത്? ആ ആള് ഭഗവാൻ, വനമാലി, വിഷ്ണു ഭഗവാൻ വനമാലി. കഴുത്തു മുതല് പാദം വരെ നീണ്ടു കിടക്കുന്ന ഒരു മാല, കഴുത്തു മുതൽ പാദം വരെ നീണ്ടു കിടക്കുന്ന മാല ധരിച്ച ആളാണ് മഹാവിഷ്ണു വനമാലി. ഇനി ഹലായുധ, ഭഗവാൻ ബലരാമന്റെ അവതാരം എടുത്തപ്പോ എന്താണ് ആയുധം ഉണ്ടാക്കി കയ്യിൽ വെച്ചുകൊണ്ടിരുന്നേ? അറിയാലോ, കലപ്പ. അപ്പൊ അങ്ങനെ കലപ്പ എന്ന് പറയുന്ന ആ ആയുധം, ആ അത് ആയുധമാക്കിയ ആള്, കലപ്പ എന്നുള്ള ആ ഇത് ആയുധമാക്കിയ ആളാണ് ഹലായുധ. ആദിത്യ, കശ്യപന്റെ പുത്രനായി അതിഥി, അവരിൽ വാമനനായി അവതരിച്ച ആളാണ് മഹാവിഷ്ണു. ഇല്ലേ, വാമനാവതാരം കേട്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഭഗവാന് അതിഥിയുടെ പുത്രനായതുകൊണ്ട് ആദിത്യ എന്നും പേരുണ്ട്. ജ്യോതിരാദിത്യ, ജീവാത്മസ്വരൂപേണ ആത്മ ആദിത്യമണ്ഡലത്തില് ജ്യോതിസ്സായി, ആദിത്യമണ്ഡലത്തിൽ ഇങ്ങനെ ജ്യോതിസ്സായിട്ട് ഭഗവാൻ തിളങ്ങിക്കൊണ്ടിരിക്കുക, അതും മഹാവിഷ്ണു തന്നെ. അതുകൊണ്ട് അതിനെ ജ്യോതിരാദിത്യ എന്ന് പറയും. അടുത്തത് എന്താ? സഹിഷ്ണുഹു, സഹിഷ്ണുഹു, ശീത ഉഷ്ണങ്ങളെ സഹിക്കുന്ന, അതായത് ചൂടും തണുപ്പും എല്ലാം ഒരേപോലെ സഹിക്കുന്ന ആളാണ് ഭഗവാൻ മഹാവിഷ്ണു. അപ്പൊ അങ്ങനെ ഭഗവാൻ അങ്ങനെ ഒരു പേരും കൂടെ ഇവിടെ പറഞ്ഞു. സഹിഷ്ണുഹു, ശീതോഷ്ണാദി ദ്വന്ദ്വങ്ങളെ സഹിക്കുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം. ഗതിസത്തമഹ, മോക്ഷം എന്ന ഉത്തമമായ ഗതി നൽകുന്നവൻ, അതായത് സദാ ആനന്ദത്തിൽ ഇരിക്കുന്ന ആള്. മോക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പോഴും ഭഗവാനിൽ ഇരിക്കുക. ഭഗവാനിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴും ആ പരമാനന്ദം അനുഭവിച്ചു കൊണ്ടിരിക്കുക. അങ്ങനെ ആ ഗതി നൽകുന്ന ആളാണ് ഗതിസത്തമനാണ്, എപ്പോഴും ഗതി നൽകുന്ന ആളാണ് ഭഗവാൻ മഹാവിഷ്ണു. ഇതാണ് ആദ്യ ഈ 60-ാമത്തെ. ഭഗവാൻ ബഗഹാനന്ദി വനമാലി ഹലായുധ ആദിത്യോ ജ്യോതിരാദിത്യ സഹിഷ്ണുർ ഗതിസത്തമഹ. അടുത്തത് നോക്കുക, 61-ാമത്തെ. സുധന്വാ ഗണ്ഡ പരശുദ്ധാരുണോ ദ്രവിണ പ്രദ ദിവസ്പൃക് സർവദൃക്വ്യാസോ വാചസ്പതിരയോ നിജ. സുധന്വാ ഗണ്ഡ പരശുദ്ധാരുണോ ദ്രവിണ പ്രദ ദിവസ്പൃക് സർവദൃക്വ്യാസോ വാചസ്പതിരയോ നിജ.
അക്ഷരങ്ങൾ നോക്കണേ, സ്വല്പം ബുദ്ധിമുട്ടുണ്ട് അവിടെ പറയാൻ. അക്ഷരങ്ങൾ ഓരോന്നായിട്ട് ഏതാണ്? സുധന്വാ, ശോഭനമായ ശാർംഗം എന്ന വില്ല് ഉള്ള ആളാണ് സുധൻ, അതാണ് ഭഗവാൻ. ശോഭനമായ ശാർംഗം എന്ന വില്ലാണ് മഹാവിഷ്ണുവിന്റെ കയ്യില്. ശോഭനമായ ശാർംഗം എന്ന വില്ലോട് കൂടിയവന് അങ്ങനെ ഒരു ഭഗവാന് സുധന്വാ എന്ന് പേര്. അങ്കുഷ്ണ ഖണ്ഡ പരശു, പരശു എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ആയുധമാണ്. ആ അത് ധരിച്ച്, പരശു ധരിച്ച് അവതാരം ഏതാ അറിയാലോ നിങ്ങൾക്ക്? പരശുരാമൻ. പരശുരാമൻ എന്നുള്ള ഭഗവാന്റെ ആ അവതാരത്തില് പരശു എന്ന ആയുധമാണ് ഭഗവാൻ ധരിച്ചിരുന്നത്. അതുകൊണ്ട് ഭഗവാനെ ഖണ്ഡ പരശു എന്നും വിളിക്കും. ദാരുണഹ, ദാരുണഹ എന്ന് പറഞ്ഞാൽ ഈ എന്താ പറയാ, ധർമ്മമല്ലാതെ പ്രവർത്തിക്കുന്ന, അധാർമികതയോടെ പ്രവർത്തിക്കുന്നവരുടെ ഹൃദയത്തെ പിളർക്കുന്നവൻ അല്ലേ. പല അവതാരത്തിലും ഭഗവാൻ ദുഷ്ടന്മാരെയൊക്കെ നിഗ്രഹിച്ചിട്ടില്ലേ, അതുകൊണ്ട് ദാരുണഹ എന്ന് പേരുണ്ട് ഭഗവാന്. ദ്രവിണപ്രദഹ, ഭക്തന്മാർക്ക് വേണ്ട എല്ലാ സുഖങ്ങളും ദാനം ചെയ്യുന്ന ആളാണ് ഭഗവാൻ. നമ്മളിപ്പോ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ആഗ്രഹിക്കുമ്പോ ആരെ വിളിക്കുന്നേ? ഭഗവാനെ വിളിക്കുന്നു. ആരാണ് തരുന്നേ? ഭഗവാൻ തരുന്നു. അപ്പൊ ഭഗവാനെ ദ്രവിണപ്രദഹ എന്നും പറയും. ദിവസ്പൃക്ക്, ദിവസ്പൃക്ക് അക്ഷരങ്ങൾ നോക്കണേ. ദിവസ്പൃക്ക്, അതായത് ദിവഹ എന്ന് പറഞ്ഞാൽ സാധാരണ ദിവം, സ്വർഗത്തിനാണ് ദിവം എന്ന് പറയും. സ്വർഗത്തെ സ്പർശിച്ചു നിൽക്കുന്ന വിരാട് പുരുഷൻ, ഞങ്ങള് പുരുഷ സൂക്തം പഠിച്ചല്ലോ, അതിനകത്ത് വിരാട് പുരുഷന്റെ വർണ്ണനയെല്ലാം പഠിച്ചില്ലേ, പുരുഷ സൂക്തം പഠിച്ചപ്പോ. അപ്പൊ അവിടെയുള്ള ആ വിരാട് പുരുഷനെയാണ് പറയുന്നത്. സ്വർഗത്തെ സ്പർശിച്ചു കൊണ്ട് നിൽക്കുന്ന ഭഗവാനെ, വിരാട് സ്വരൂപനായിരിക്കുന്ന ഭഗവാനെ ദിവസ്പൃക് എന്ന് വിളിക്കും. സർവദൃക്, അടുത്തത് സർവദൃക്, ആ അക്ഷരങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. സർവദൃക്, സർവദൃക് എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും കണ്ണുള്ളവൻ, അതായത് എന്താണ്? എല്ലാം കാണുന്നവൻ. സഹസ്രാക്ഷ സഹസ്രപാദ് എന്ന് പഠിച്ചില്ലേ പുരുഷ സൂക്തത്തില്, അതുപോലെ എല്ലാം കാണുന്ന ആളാണ് ഭഗവാൻ. എന്താ കാരണം? ഭഗവാൻ ഇല്ലാത്ത ഏതെങ്കിലും സ്ഥലമുണ്ടോ? എല്ലാ സ്ഥലത്തും ഭഗവാനുണ്ട്, എല്ലാം ഭഗവാൻ കാണുന്നുണ്ട്. വ്യാസഹ, എല്ലാത്തിനെയും വേർതിരിച്ച് സംരക്ഷിക്കുന്നവൻ, അതിന് വ്യാസഹ എന്ന് പറയും. വേദത്തെ നാലാക്കി പകുത്തു, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടില്ല, പുരാണങ്ങളൊക്കെ എഴുതി, ഭാഗവതം എഴുതി. അപ്പൊ വ്യാസഹ എന്നുള്ളതും ഭഗവാൻ തന്നെ, വ്യാസനും ഭഗവാൻ തന്നെ. വാചസ്പതിഹി, വാക്കുകളുടെ പതിയാണ് ഭഗവാൻ, രക്ഷകനാണ് ഭഗവാൻ. അർത്ഥശക്തി കൊണ്ട് വാക്കുകളെ നിലനിർത്തുന്ന ആളാണ് ഭഗവാൻ. അപ്പോ മഹാവിഷ്ണുവിന് വാചസ്പതിഹി എന്നും പേരുണ്ട്. അയോനിജഹ, ഒരു യോനിയിലും ജനിക്കാത്തവൻ, അതായത് ഭഗവാൻ അങ്ങനെ പ്രത്യേകിച്ച് ജനനമൊന്നുമില്ല, ഓരോ അവതാരങ്ങൾ മാത്രം നമുക്ക് കാണുമ്പോൾ ഭഗവാൻ ഓരോ സ്ഥലത്ത് ജനിക്കുന്നതായിട്ട് കാണാം. പക്ഷേ സർവശക്തനായ, എല്ലാ സ്ഥലത്തും നിറഞ്ഞു നിൽക്കുന്ന പരമാത്മാവായ ഭഗവാൻ ജനനം മരണവും ഇല്ലാത്തവനാണ്. ഭഗവാൻ എങ്ങനെയാണ്? ഭഗവാൻ ഇവിടെ ഉണ്ട്, എപ്പോ ഉണ്ട്? എപ്പോഴും ഉണ്ട്. നേരത്തെ ഉണ്ടായിരുന്നു, നേരത്തെ ഉണ്ടായിരുന്നു, ഇനി ഉണ്ടാകുമോ? ഇനിയും ഉണ്ടാകും. എപ്പോഴെങ്കിലും ഇല്ലാണ്ടാവുമോ? ഇല്ല, എപ്പോഴും ഉണ്ട്. പ്രത്യേകിച്ച് ജനനമല്ല, ഭഗവാൻ അങ്ങനെ ഉണ്ട് എന്നുള്ളൊരു സത്യമാണ് ഭഗവാൻ. അതുകൊണ്ട് അയോനിജഹ. അപ്പൊ അതാണ് സുധന്വാ ഖണ്ഡ പരചുദ്ദാരുണോ ദ്രവിണപ്രദ ദിവസ്പൃക് സർവദൃക്വാസോ വാചസ്പതിരയോനിജ ദിവസ്പൃക് സർവദൃക് വ്യാസോ വാചസ്പതിരയോനിജ. അങ്ങനെയാണ് അത് പറയേണ്ടത് കേട്ടോ. അടുത്തത് ത്രിസാമ നിർവാണം ഭേഷജം ഭിഷക് സന്യാസകൃച്ഛമശാന്തോ നിഷ്ഠാ ശാന്തിപരായണ. അതെന്താ അതിനകത്ത് വാക്കുകള്? ത്രിസാമ, മൂന്ന് വിധം സാമമന്ത്രങ്ങളാൽ സ്തുതിക്കപ്പെടുന്നവൻ, മൂന്ന് വിധം സാമമന്ത്രങ്ങളാൽ സ്തുതിക്കപ്പെടുന്നവൻ എന്നുള്ളത് കൊണ്ട് ത്രിസാമ എന്ന് പറയും. സാമഗഹ, യജ്ഞത്തില് സമഗാനം ചെയ്യുന്ന ഉദ്ഗാതാവ് എന്ന് നിങ്ങൾക്ക് നിങ്ങളധികം കേട്ട് കാണില്ലേ, അങ്ങനെയുണ്ട് യജ്ഞത്തില് രണ്ട് മൂന്ന് പേര് അവിടെ ഇരിക്കുന്ന ആചാര്യന്മാരിൽ ഒരാളുടെ പേരാണ് ഉദ്ഗാതാവ്. യജ്ഞശാലയില് യജ്ഞം ചെയ്യാനായിട്ടിരിക്കുന്ന ഒരാളാണ് ഉദ്ഗാതാവ്. അദ്ദേഹം സാമഗാനം പാടും, അപ്പോ അതും ഭഗവാൻ തന്നെ. സാമഗഹ, സാമ, സാമവേദസ്വരൂപൻ, എല്ലാ വേദസ്വരൂപവും ഭഗവാൻ തന്നെ. സാമവേദസ്വരൂപനും ഭഗവാൻ തന്നെ. നിർവാണം, ദുഃഖങ്ങളൊക്കെ തീർത്ത് ആനന്ദ സ്വരൂപമായി ആ മോക്ഷം നമുക്ക് തരുന്ന ആളാണ് ഭഗവാൻ, അതാണ് നിർവാണം എന്ന് പറയുന്നത്. നിർവാണ ത്രിസാമ സാമഗസാമ നിർവാണം ഭേഷജം ഭിഷക്. ഭേഷജം,
നമ്മുടെ സംസാരം, അതായത് നമ്മുടെ ഇപ്പൊ ഈ ജീവിതത്തിന് എന്തെല്ലാം ദുഃഖം വന്നാലും അവിടെയൊക്കെ ഒരു മരുന്നായിട്ട് ഒരു ഔഷധമായിട്ടിരിക്കുന്ന ആളാണ് ഭഗവാൻ. എല്ലാത്തിനും ശാന്തി തരുന്ന ആളാണ് ഭഗവാൻ. അതുകൊണ്ട് ഭേഷജം, ഭിഷക്ക്, ഔഷധം, ജ്ഞാനം, ഔഷധമായി നൽകുന്ന വൈദ്യൻ. ഭഗവാൻ തരുന്ന മരുന്ന് എന്താണ്? ജ്ഞാനം. അപ്പോ ദുഃഖങ്ങളെയൊക്കെ മറികടക്കാനുള്ള ജ്ഞാനമാണ് ഭഗവാൻ തരിക. അതാണ് ദുഃഖം മറികടക്കാനുള്ള മരുന്ന്. സന്യാസകൃത്, മനുഷ്യർക്ക് മോക്ഷോപയോഗിയായ സന്യാസ ആശ്രമം ഉണ്ടാക്കിയവൻ. അതായത് ചില ആൾക്കാരൊക്കെ സന്യാസം സ്വീകരിക്കുന്നുണ്ടല്ലോ, വലിയ വലിയ ആൾക്കാർ, വലിയ ജ്ഞാനമൊക്കെ ഉള്ളവർ സന്യാസം സ്വീകരിക്കും. അങ്ങനെ സന്യാസം സ്വീകരിക്കുന്നവർക്ക് എങ്ങനെയാണ് സന്യാസം സ്വീകരിക്കേണ്ടത്, എന്താണ് സന്യാസം കൊണ്ടുള്ള ഗുണം, അങ്ങനെയൊക്കെ സന്യാസം എന്ന് പറഞ്ഞൊരു ആശ്രമം. എന്താണ് പറയാ നമ്മള്, ഗൃഹസ്ഥാശ്രമം, സന്യാസം, അങ്ങനെ പറയുമല്ലോ. ആ ആശ്രമം, അവസാനത്തെ ആശ്രമമായ സന്യാസാശ്രമം, അത് ഉണ്ടാക്കിയത് ഭഗവാനാണ്. അതുണ്ട് എന്ന് പറഞ്ഞത് ഭഗവാനാണ്, അത് ചെയ്യണം എന്ന് പറഞ്ഞത് ഭഗവാനാണ്. അതുകൊണ്ട് ഭഗവാനെ സന്യാസകൃത്ത് എന്ന് പറയും. ശമഹ, ശമശീല, ശമശീലം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ദ്രിയങ്ങള് വിഷയങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാത്തതിനാൽ സ്വയം ശമം ശീലിക്കുന്നവനാണ് ഭഗവാൻ. അതായത് പ്രത്യേകിച്ച് ഒരു ഇന്ദ്രിയങ്ങൾ, ഇപ്പൊ കണ്ണ്, എനിക്ക് ഇന്നതൊക്കെ കാണണം 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 എന്ന് മാത്രം മോഹം വരിക. ചെവി കൊണ്ട് ഇത് അന്ന കാര്യങ്ങൾ മാത്രം കേൾക്കണം 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 എന്നോ മോഹം വരിക. നാക്കുകൊണ്ട് എനിക്ക് ഇന്ന ഭക്ഷണമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം, അത് മാത്രം ധാരാളം വേണം 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 എന്ന് തോന്നുക, അതിനു വേണ്ടി എന്തും ചെയ്യുക. അങ്ങനെയുള്ള നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾ ഉപയോഗിച്ച് എനിക്ക് അതിനോട് മാത്രം ആഗ്രഹമുണ്ടായി, അത് മാത്രം വേണം, അതിനു വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും, തെറ്റും ചെയ്യും, തെറ്റ് ചെയ്താലും കുഴപ്പമില്ല, എനിക്ക് ആ കാര്യം നടക്കണം എന്ന് വിചാരിക്കുന്ന ആ ഇന്ദ്രിയങ്ങൾക്ക് അടിമയായി, ശരീരത്തിലെ അവയവങ്ങൾക്ക് അടിമയായി ഇരിക്കുന്നൊരവസ്ഥ, ആ അവസ്ഥയെ തരണം ചെയ്ത ആളാണ് ഭഗവാൻ. ഭഗവാൻ അങ്ങനെ ഇല്ല. ഭഗവാൻ പറഞ്ഞാലേ ഭഗവാന്റെ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുകയുള്ളൂ. ഭഗവാൻ തീരുമാനിക്കുകയാണ് എനിക്ക് ഇന്നത് കാണണം, അപ്പൊ കണ്ണ് അതിന് ഓക്കെ ആവും, ഇന്നത് കേട്ടാ മതി എന്ന് തീരുമാനിച്ചാൽ ചെവി അതിനൊക്കെ ആവും. നമ്മളങ്ങനെയല്ല, ചെവി പറയുന്നതനുസരിച്ച് നമ്മൾ നടക്കും, കണ്ണ് പറയുന്നതനുസരിച്ച് നമ്മൾ നടക്കും, നാക്ക് പറയുന്നതനുസരിച്ച് നമ്മൾ നടക്കും, അതാണ് നമ്മുടെ കുഴപ്പം. കാല് പറയുന്നതനുസരിച്ച് നമ്മൾ നടക്കും. അപ്പൊ നമുക്ക് നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഇന്ദ്രിയങ്ങളും മനസ്സും തമ്മിലൊരു ബന്ധമുണ്ടല്ലോ. അപ്പോ ഇന്ദ്രിയങ്ങൾ മനസ്സിനെ കീഴടക്കാൻ പാടില്ല, മനസ്സ് ഇന്ദ്രിയങ്ങളെ കീഴടക്കണം. നമ്മൾ പറയണത് വേണം നമ്മുടെ ഇന്ദ്രിയങ്ങൾ കേൾക്കാൻ. നമ്മുടെ കണ്ണല്ലേ, നമ്മൾ പറയുന്നതനുസരിച്ച് വേണ്ടേ കേൾക്കാൻ. ഇന്ന കാഴ്ച കാണണ്ട, ആ മോശം കാര്യം കാണാൻ പാടില്ല, സീരിയൽ ഒന്നും കാണണ്ട എന്ന് കണ്ണിനോട് നമ്മൾ തീരുമാനിച്ചാൽ കണ്ണ് ശരിയെന്ന് പറയണം. നമ്മളങ്ങനെയല്ല, കണ്ണ് പറയും എനിക്ക് ഇന്ദ്രിയം കാണണം കാണണം. അപ്പോ കണ്ണ് ആരെ കീഴടക്കി? കണ്ണ് മനസ്സിനെ കീഴടക്കി. അത് കാണണം എന്നുള്ള മോഹം വന്നപ്പോ കണ്ണ് മനസ്സിനെ കീഴടക്കി. ഓരോ ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ, ചില ഇംഗ്ലീഷ് പാട്ട്, ആ പാട്ട്, ഈ പാട്ടൊക്കെ കേൾക്കണം, അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ എന്തെങ്കിലും കുറ്റം പറയുമ്പോൾ അത് കേട്ടോണ്ടിരിക്കണം. അങ്ങനെയൊക്കെ വരുമ്പോ എന്തുണ്ടാവും? ചെവി നമ്മളെ കീഴടക്കും. അപ്പൊ അങ്ങനെ വരാൻ പാടില്ല. ഓരോന്നും നമ്മുടെ ഇന്ദ്രിയങ്ങൾ നമ്മളെ കീഴടക്കരുത്, നമ്മൾ ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്ത് നടക്കണം. അപ്പൊ അങ്ങനെ ഉള്ള ഒരു ആളാണ് ഭഗവാൻ. ഭഗവാന് മാത്രമേ അത് സാധിക്കുന്നുള്ളൂ. അതുകൊണ്ട് ശമഹ എന്ന് ഭഗവാന് പേരുണ്ട്. ശാന്തഹ, ഈ പറഞ്ഞത് തന്നെ, എല്ലാത്തിനെയും ശാന്തമായിട്ട് ഉൾക്കൊള്ളുന്ന ആളാണ് ഭഗവാൻ. പെട്ടെന്ന് കോപം വരിക, ദേഷ്യം വരിക, അങ്ങനെയൊന്നുമില്ല, എല്ലാത്തിനെയും ശാന്തമായിട്ട് കാണും. നിഷ്ഠ, പ്രളയകാലത്ത് ഭൂതങ്ങളെല്ലാം ഭഗവാനിൽ തന്നെ, നമ്മൾ ഈ കാണുന്നതെല്ലാം പ്രളയകാലത്ത് ഭഗവാനിൽ തന്നെ സ്ഥിതി ചെയ്യും. എല്ലാം ലയിക്കുന്നത് ഭഗവാനിലാണ്, അവിടെ നിന്നാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് നിഷ്ഠ എന്ന് പറയും ഭഗവാൻ. ശാന്തി, ആധ്യാത്മികവും ആധിഭൗതികവും അധിദൈവികവുമായ എല്ലാ തരത്തിലുള്ള ശാന്തി നൽകുന്ന ആളാണ് ഭഗവാൻ. നമ്മൾ മൂന്ന് ശാന്തി പറയുന്നില്ലേ, ഓം ശാന്തി 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 എന്ന് പറയുന്ന, നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, മൂന്ന് തരത്തിലുള്ള ദുഃഖങ്ങൾ. നമ്മൾ തന്നെത്താൻ ഉണ്ടാക്കുന്ന ദുഃഖം, നമ്മുടെ ശരീരം ഉണ്ടാകുന്ന ദുഃഖം, പുറത്തുനിന്ന് ജീവികൾ മറ്റുള്ളതൊക്കെ നമ്മളെ ആക്രമിക്കുമ്പോൾ, മറ്റുള്ള മനുഷ്യരെ ആക്രമിക്കുമ്പോൾ ഒക്കെ ഉണ്ടാകുന്ന ദുഃഖം, പിന്നെ പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന ദുഃഖം. ഇങ്ങനെയുള്ള എല്ലാതരം ദുഃഖങ്ങളെയും ശാന്തമാക്കുന്ന ആളാണ് ഭഗവാൻ. അതുകൊണ്ട് ഭഗവാൻ ശാന്തി എന്നും ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. പരായണ, ആവൃത്തിരഹിതമായ പരമസ്ഥാനത്തിലേക്ക് എല്ലാവരെയും എത്തിക്കുന്ന ആളാണ് പരായണ എന്ന പേരിൽ അറിയപ്പെടുന്ന ഭഗവാൻ. അതായത് പരമസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഈ കേൾക്കുന്ന കുഞ്ഞുങ്ങളായ നിങ്ങൾക്ക് അതിനെ കുറിച്ച് കൂടുതൽ അറിയില്ലെങ്കിലും മോക്ഷം എന്ന് പറഞ്ഞ ആ അവസ്ഥയിലേക്ക് എത്തിക്കുന്നത്, വീണ്ടും വീണ്ടും ഭൂമിയിൽ ജനിക്കുക, മനുഷ്യനായിട്ട് ജനിക്കുക, മൃഗങ്ങളായിട്ട് ജനിക്കുക, വൃക്ഷങ്ങളായിട്ട് ജനിക്കുക, അങ്ങനെ വീണ്ടും വീണ്ടും ജനിച്ച് 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 ഇവിടെ മരിച്ച്, വീണ്ടും ജനിച്ച് വീണ്ടും മരിച്ച്, അങ്ങനെ ആകാതെ എപ്പോഴും ഭഗവാനിൽ തന്നെ ഇരിക്കുക, ഈശ്വരനിൽ തന്നെ ഇരുന്ന് സന്തോഷമായിട്ട് ഇരിക്കുക, ആ ഒരു അവസ്ഥയെ തരുന്ന ഒരാളാണ് പരായണ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാവിഷ്ണു. അപ്പോ അതാണ് ആ ശ്ലോകം മൊത്തത്തില് എങ്ങനെ വരും?
പുസ്തകം നോക്കിക്കോളുക. ത്രിസാമ സാമ ഗസാമ നിർവാണം ഭേഷജം ഭിഷക് സന്യാസകൃച്ഛമശാന്തോ നിഷ്ഠാശാന്തി പരായണ. അടുത്തത് ശുഭാംഗശാന്തിദസ്രഷ്ട കുമുദ കുവലേശയ ഗോഹിതോ ഗോപദൃഗോപ്ത വൃഷഭാക്ഷോ വൃഷപ്രിയ. ശുഭാംഗശാന്തിദസ്രഷ്ട കുമുദ കുവലേശയ ഗോഹിതോ ഗോപദൃഗോപ്ത വൃഷഭാക്ഷോ വൃഷപ്രിയ. നിങ്ങൾ നേരത്തെ ഇതുവരെയുള്ളതൊക്കെ വായിച്ചപ്പോൾ നന്നായിട്ട് വായിച്ചു, വലിയ തെറ്റുകളൊന്നുമില്ലായിരുന്നു. അതിങ്ങനെ ഈ അക്ഷരങ്ങളൊക്കെ നിങ്ങൾ നോക്കി ഇപ്പൊ പഠിപ്പിക്കുമ്പോൾ നോക്കിയിരുന്നാൽ അടുത്ത ദിവസം നിങ്ങളെ കൊണ്ട് ചൊല്ലിക്കുമ്പോൾ നിങ്ങൾ നല്ല വൃത്തിയായിട്ട് ചൊല്ലും. ഇപ്പൊ ഒരാഴ്ച സമയമുണ്ടല്ലോ, അക്ഷരങ്ങളൊക്കെ നോക്കി പഠിക്കാം. 10 ശ്ലോകം നമുക്ക് ഒരു ദിവസം നോക്കിയാൽ മതി. അപ്പൊ അത് നോക്കിയിരിക്കുക. ശുഭാംഗ സുന്ദരമായ അംഗങ്ങൾ, ശുഭമായ അംഗങ്ങളോട് കൂടിയവൻ ശുഭാംഗ. ശാന്തിദ ഭക്തന്മാർക്ക് ശാന്തി തരുന്ന ആള്. സ്രഷ്ട എല്ലാ ഭൂതജാലങ്ങളുടെയും, എല്ലാ നമ്മളീ കാണുന്ന എല്ലാം സൃഷ്ടിച്ചത് ഭഗവാൻ. അപ്പൊ സ്രഷ്ട. കുമുദ കു എന്ന് പറഞ്ഞാൽ ഭൂമി എന്ന്, ഭൂമിക്ക് കു എന്നൊരു വാക്ക് ഉപയോഗിക്കും. ഭൂമി, ഭൂമിയെ സന്തോഷിപ്പിക്കുന്ന ആളാരാണ്? മഹാവിഷ്ണു തന്നെ. അദ്ദേഹത്തിന്റെ പേര് കുമുദ. ഭൂമിയെ സന്തോഷിപ്പിക്കുന്നത് കൊണ്ട് കുമുദ എന്ന് പറയും. കുവലേശയ ഭൂമിയെ വലയം ചെയ്യുന്നത്, കുവലയം. എന്താണ് ഭൂമിയെ വലയം ചെയ്യുന്നത്? ജലം. കുവലയം എന്ന് പറഞ്ഞാൽ ജലമാണ്. ഭഗവാൻ ജലത്തിൽ ശയിക്കുന്നത് കൊണ്ട് ഭഗവാനെ ജലശായി അല്ലേ. നിങ്ങൾ കണ്ടിട്ടില്ലേ പടങ്ങളൊക്കെ, ഭഗവാൻ അനന്തന്റെ പുറത്ത് വലിയ പാൽക്കടലിൽ ഇങ്ങനെ കിടക്കുന്നതാണ് അല്ലേ. അപ്പൊ കുവലേശയഹ എന്ന് പറഞ്ഞാൽ ജലശായി, അങ്ങനെ കിടക്കുന്നത് കൊണ്ടാണ് ഭഗവാനെ കുവലേശയഹ എന്ന് പറയുന്നത്. അനന്തശയനം അല്ലേ, കണ്ടിട്ടില്ലേ അനന്തശയനം? ശ്രീപത്മനാഭസ്വാമിയുടെ അവിടെ അനന്തശയനം അല്ലേ. അപ്പൊ ആ അനന്തശായി അനന്തന്റെ മുഖത്ത് മുകളിൽ കിടക്കുന്നു. എവിടെ കിടക്കുന്നു? ജലത്തിൽ കിടക്കുന്നു, ജലശായി. അപ്പൊ കുവലേശയഹ. നീ ഗോഹിത, ഗോക്കൾക്ക് പശുക്കൾക്ക് ഇഷ്ടം നൽകുന്ന ആള്. ഇഷ്ടം നൽകുന്ന എങ്ങനെയാ? പശുക്കളെ സംരക്ഷിച്ചുകൊണ്ട് അവരുടെ കൂടെ നടന്ന് പാട്ടിന് ഫ്ലൂട്ടൊക്കെ വായിച്ച് പുല്ലാങ്കുഴലൊക്കെ വായിച്ച് അവരെ രസിപ്പിച്ച് നടക്കുന്ന, അതാണ് ഗോഹിത. ഭഗവാൻ അങ്ങനെയുള്ള ആളല്ലേ. ശ്രീകൃഷ്ണനായിട്ട് അവതരിച്ചപ്പോ ഗോക്കളുടെ കൂടെ നടന്ന് ഗോപാലനായിട്ട് നടന്നില്ലേ? ഭയങ്കര ഇഷ്ടല്ലേ പശുക്കൾക്കൊക്കെ ഭഗവാനെ. അപ്പൊ അതുകൊണ്ട് ഗോഹിത. ഗോപതിഹി, അപ്പോ ഗോ എന്നുള്ള വാക്കിന് പശു എന്നും അർത്ഥമുണ്ട്, വേദം എന്നൊരർത്ഥം കൂടി ഉണ്ട്. ഗോ എന്നുള്ളതിന് വേദം എന്നുകൂടി അർത്ഥമുണ്ട്. വേദത്തെ രക്ഷിക്കുന്നത് ആരാണ്? ഭഗവാനാണ്. മഹാവിഷ്ണുവാണ് വേദത്തെ രക്ഷിക്കുന്നത്, ഭഗവാൻ. അപ്പോൾ വേദരക്ഷകനും കൂടിയാണ് ഭഗവാൻ. അതുകൊണ്ട് ഗോപതി എന്നും പറയും. ഗോക്കളെ രക്ഷിക്കുന്നു, അതുപോലെ വേദങ്ങളെ രക്ഷിക്കുന്നു. ഗോപ്ത, ഗോപ്ത എന്ന് പറഞ്ഞാൽ എല്ലാ ചരാചരങ്ങളെയും, നമ്മൾ ഈ ഭൂമിയിൽ കാണുന്ന സകലമായ ജീവികളെയും രക്ഷിക്കുന്ന, സംരക്ഷിക്കുന്ന ആളാണ് ഗോപ്ത. എല്ലാവർക്കും വേണ്ട ഭക്ഷണം ഇവിടെ ഉണ്ടാകുന്നുണ്ട്. നമുക്ക് മാത്രമല്ല, സകലമായ ജീവികൾക്ക് ഉറുമ്പ് മുതല് ആന എല്ലാത്തിനും, ഇന്നതിനെന്നില്ല, ഈ ഭൂമിയിൽ കാണുന്ന എല്ലാത്തിനും ഭക്ഷണം കിട്ടുന്നുണ്ട്. ഇതൊക്കെ ആരാ? നമ്മളാണോ കൊണ്ടു കൊടുക്കുന്നത് ഓരോ ദിവസവും? ഈ ലോകത്തിലുള്ള കോടാനുകോടി മൃഗങ്ങൾക്കും പക്ഷികൾക്കും, പുഴു, ചെറിയ ചെറിയ പുഴു വരെ ഉണ്ട് ഇല്ലേ. എല്ലാത്തിനും ഭക്ഷണം കിട്ടുന്നുണ്ട് ഇവിടെ, എല്ലാവരും ജീവിക്കുന്നുണ്ട്. അതെവിടുന്ന് കിട്ടുന്നു? അതാണ് ഭഗവാന്റെ മഹിമ. ഭഗവാൻ തന്നെയാണ് ഇവർക്ക് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ സമസ്ത ചരാചരങ്ങളുടെയും സംരക്ഷകനാണ് ഭഗവാൻ, അതാണ് ഗുപ്ത എന്ന് പറയുന്നത്. വൃഷഭാക്ഷ, കാരുണ്യം കൂടി കടാക്ഷിക്കുന്ന ആള്. കടാക്ഷിക്കുന്ന നമ്മളെ നോക്കുക, ശ്രദ്ധിക്കുക. കാരുണ്യം, എപ്പോഴും കാരുണ്യമേ ഉള്ളൂ ഭഗവാന്, നമ്മളോടൊക്കെ കാരുണ്യമേ ഉള്ളൂ. നമ്മളെന്തെങ്കിലും തെറ്റ് ചെയ്താലും പിന്നെയും ഭഗവാൻ ക്ഷമിക്കും, നമുക്ക് വേണ്ട അനുഗ്രഹങ്ങളൊക്കെ തരും, നമ്മുടെ പ്രാർത്ഥന കേൾക്കും, എല്ലാം ചെയ്യും. അപ്പൊ ഭഗവാൻ ആ കാരുണ്യമുള്ള ആളാണ്. അതുകൊണ്ട് വൃഷഭാക്ഷ എന്ന്, കാരുണ്യപൂർവ്വം കടാക്ഷിക്കുന്നതായതുകൊണ്ട് ഭഗവാനെ വൃഷഭാക്ഷ എന്ന് വിളിക്കും. വൃഷപ്രിയ, വൃഷപ്രിയ എന്ന് പറഞ്ഞാൽ ധർമ്മത്തിൽ പ്രിയപ്പെട്ട ആളാണ്. വൃഷം എന്ന്, വൃഷഭം എന്ന് പറയുമ്പോൾ അതിനെ ധർമ്മത്തിന്റെ പ്രതീകമായിട്ടെടുക്കും. വൃഷപ്രിയ എന്ന് പറഞ്ഞാൽ ധർമ്മത്തിൽ പ്രിയപ്പെട്ട ആളാണ് ഭഗവാൻ. ധർമ്മത്തില് നല്ല രീതിയിൽ ജീവിക്കുന്നവരെയാണ് ഭഗവാന് ഏറ്റവും ഇഷ്ടം. ധർമ്മപരമായിട്ട് ജീവിക്കുന്നവനെ ഭഗവാന് ഏറ്റവും ഇഷ്ടമാണ്. അപ്പൊ വൃഷപ്രിയ. അപ്പൊ എന്താണ് ഒന്നുകൂടെ നോക്കാം. ശുഭാംഗ ശാന്തിദസ്രഷ്ട കുമുദ കുവലേശയ ഗോഹിതോ ഗോപതൃഗോപ്ത വൃഷഭാക്ഷോ വൃഷപ്രിയ. അടുത്തത് അനിവർത്തിർ നിവൃത്താത്മാ സംക്ഷേപ്താ ക്ഷേമകൃച്ഛിവ ശ്രീവത്സവക്ഷ ശ്രീവാസ ശ്രീപതി ശ്രീമതാമര
അനിവർത്തി നിവൃത്താത്മ സംക്ഷേപ്ത ക്ഷേമകൃച്ഛിവ ശ്രീവത്സവക്ഷ ശ്രീവാസ ശ്രീപതി ശ്രീമതാമര. അതാണ് അക്ഷരങ്ങൾ, വാക്കുകൾ. അതൊക്കെ മനസ്സിലായല്ലോ. അനിവർത്തി ജീവാത്മാവായിട്ട് സംസാര പ്രപഞ്ചത്തില് ഇരിക്കുന്ന അതാണ് അനിവർത്തി. ജീവാത്മാവായിട്ടും ഭഗവാൻ ഇവിടെ ഉണ്ട്. ജീവാത്മ സ്വരൂപേണ സംസാര പ്രപഞ്ചത്തിൽ നിന്നും പിന്തിരിയാത്തവനാണ് ഭഗവാൻ. നിവൃത്താത്മ പരമാത്മസ്വരൂപത്തിൽ സംസാരത്തിൽ നിന്നും നിവർത്തിച്ചവൻ. പരമാത്മസ്വരൂപമാണ് ഭഗവാൻ, അറിയാലോ, എല്ലായിടത്തും എവിടെയും ഉള്ള ആ ഒരു ശക്തി ഭഗവാനാണ്. സംക്ഷേപ്ത എല്ലാത്തിനെയും സൂക്ഷ്മരൂപത്തിൽ തന്നെ, അതായത് ഭഗവാൻ നമ്മുടെ ഈ പ്രളയം ഓരോ യുഗം അവസാനിക്കുമ്പോൾ ഈ കാണുന്ന പ്രപഞ്ചമെല്ലാം സൂക്ഷ്മരൂപത്തിൽ ഭഗവാനിലേക്ക് ലയിക്കും. അടുത്ത യുഗം തുടങ്ങുമ്പോൾ ഇതെല്ലാം ഭഗവാൻ പുറത്തേക്ക് വലിയ രൂപത്തിലേക്ക് സ്ഥൂല രൂപത്തിലേക്ക് ആക്കും. അതാണ് നമ്മൾ ഈ കാണുന്ന രൂപങ്ങളെല്ലാം സ്ഥൂലം ഭഗവാനിലേക്ക് ലയിക്കും. സൂക്ഷ്മമായിട്ട് അത് ഭഗവാനിലേക്ക് ലയിപ്പിക്കും. അടുത്തത് അത് നമുക്ക് വലിയ വലിയ ക്ലാസ്സുകളിൽ വരുമ്പോഴേ കൂടുതൽ മനസ്സിലാവുള്ളൂ. ഇപ്പൊ ഇത്രയും മനസ്സിലാക്കുക, നമ്മൾ കാണുന്നത് സ്ഥൂല പ്രപഞ്ചം. ഇത് ഒരു യുഗം അവസാനിക്കുമ്പോൾ ഭഗവാനിലേക്ക് ലയിച്ചു ചേരും. അപ്പോൾ സൂക്ഷ്മമായിട്ടാണ് അത് ചേരുന്നത്. ക്ഷേമകൃത്ത് ക്ഷേമത്തെ ഉണ്ടാക്കുന്ന ആളാണ് ക്ഷേമകൃത്ത് ഭഗവാൻ തന്നെ. ശിവഹ മംഗളസ്വരൂപനായ ഭഗവാൻ. ശ്രീവത്സവക്ഷ വക്ഷസിൽ, അതായത് ഭഗവാന്റെ ശരീരത്തില് ഒരു ശ്രീവത്സം എന്നൊരു അടയാളം ഉണ്ടല്ലേ, ഒരു മാർക്ക്, ഒരു മറുക്, അങ്ങനെയുള്ള ആള് ശ്രീവത്സവക്ഷ. വക്ഷസില് ശ്രീവത്സമുള്ള ആള്. ശ്രീവാസഹ ലക്ഷ്മീദേവിക്ക് വാസസ്ഥാനമായവൻ. എവിടെയാ ലക്ഷ്മീദേവി ഉള്ളത്? ലക്ഷ്മീദേവി എവിടെയാ വസിക്കുന്നത്? ഭഗവാനിൽ. അപ്പൊ ശ്രീവാസഹ ലക്ഷ്മീദേവിക്ക് വാസസ്ഥലമായിട്ടുള്ള ആളാണ് ഭഗവാൻ. ശ്രീപതിഹി എല്ലാ ഐശ്വര്യങ്ങളും അതിനെ തരികയും അതിനെ കൺട്രോൾ ചെയ്യും, നമുക്ക് വേണ്ട സമയത്ത് വേണ്ടതെല്ലാം തരുന്ന ആളാണ് ശ്രീപതി. എല്ലാ ഐശ്വര്യങ്ങളും തരുന്നത് ഭഗവാനാണ്. വേറെ ആരും നമുക്കൊരു ഐശ്വര്യം തരാൻ പറ്റില്ല, ഈശ്വരന് മാത്രമേ തരാൻ പറ്റുള്ളൂ. നേരത്തെ പറഞ്ഞല്ലോ, ഭഗങ്ങളുള്ള ആള് എല്ലാം ഭഗവാനിലാണുള്ളത്, ആ ഭഗവാന് മാത്രമേ തരാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ആള് ശ്രീപതിഹി. ശ്രീമതാം വര ശ്രീമത്തുക്കളായ ദേവന്മാർക്കും ഋഷിമാർക്കും വരൻ, അതായത് ശ്രേഷ്ഠനായിട്ടുള്ള ആള് എല്ലാവർക്കും. ശ്രീമത്ത് എന്ന് പറഞ്ഞാൽ ആരാണ്? ദേവന്മാര്, വലിയ വലിയ ഋഷിമാര്, അവർക്കൊക്കെ ശ്രേഷ്ഠനായിട്ടുള്ള ആൾ ആരാണ്? ഭഗവാൻ. എല്ലാ ദേവന്മാരുടെയും കൺട്രോൾ ചെയ്യുന്നത്, എല്ലാ ദേവന്മാരുടെയും ശക്തി ഭഗവാൻ തന്നെയാണ്. ഭഗവാൻ ഇല്ലെങ്കിൽ അവർക്കൊന്നും ശക്തി ഉണ്ടാവില്ല. ഭഗവാനാണ് അവർക്കൊക്കെ ശക്തി കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഒരുപാട് ദേവന്മാരുടെ രൂപങ്ങൾ നമുക്കറിയാം, അവരുടെ പ്രാർത്ഥനകളൊക്കെ അറിയാം. പക്ഷെ ആ ദേവന്മാരെ എല്ലാവരും, ചന്ദ്രൻ, സൂര്യൻ, പിന്നെ ആരാ ദേവന്മാര്, വായു, വായുദേവൻ, വരുണദേവൻ, അഗ്നിദേവൻ അല്ലേ, ഭൂമി ദേവി, ഇങ്ങനെ ഇവർക്കൊക്കെ ശക്തി കൊടുക്കുന്ന ഒരേ ഒരു ശക്തിയേ ഉള്ളൂ. ആ ശക്തിയാണ് മഹാവിഷ്ണു എന്ന് പറയുന്ന ശക്തി. അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും നാമങ്ങൾ ഭഗവാനെ കുറിച്ച് ഉണ്ടാകുന്നത്. അപ്പൊ ശ്രീമതാം വരഹ എന്ന് പറഞ്ഞാൽ ഇവർക്കൊക്കെ ശക്തി കൊടുക്കുന്ന ആള്. എന്താണ് അപ്പൊ നമുക്കൊന്നുകൂടെ അത് നോക്കാം. അനിവർത്തി നിവൃത്താത്മ സംക്ഷേപ്ത ക്ഷേമതൃച്ഛിവ ശ്രീവത്സവക്ഷ ശ്രീവാസ ശ്രീപതി ശ്രീമതാം വര. അടുത്തത് 65-ാമത്തെ ശ്രീധ ശ്രീശ ശ്രീനിവാസ ശ്രീനിധി ശ്രീവിഭാവന. നല്ല രസമല്ലേ ചൊല്ലാൻ? ശ്രീധ ശ്രീധ ശ്രീശ ശ്രീനിവാസ ശ്രീനിധി ശ്രീവിഭാവന ശ്രീധര ശ്രീകര ശ്രേയ ശ്രീമാൻ ലോകത്രയാശ്രയ. ശ്രീധര ശ്രീകര ശ്രേയ ശ്രീമാം ലോകത്രയാശ്രയ. ശ്രീധ ദാനം ചെയ്യുന്ന ആള്, ശ്രീദാനം ചെയ്യുന്ന ആള്. ശ്രീധ ശ്രീദാനം ചെയ്യുന്ന ഭഗവാൻ. നമുക്ക് എന്താ ദാനം ചെയ്യുന്നത്? ശ്രീ ഐശ്വര്യം. ശ്രീശ ശ്രീയുടെ ഈശൻ. ശ്രീശ ശ്രീയുടെ ഈശൻ. ശ്രീനിവാസ ശ്രീയിൽ നിശ്ചയമായും വസിക്കുന്ന ആളാണ് ശ്രീനിവാസൻ. ശ്രീയിൽ വസിക്കുന്ന ആള് ശ്രീനിവാസൻ. ശ്രീനിധി ശ്രീക്ക് നിധിയായി ലഭിച്ചവൻ. ശ്രീ ആരാണ്? ലക്ഷ്മീദേവി. ലക്ഷ്മീദേവിക്ക് നിധി കിട്ടിയത് ആരാണ്? മഹാവിഷ്ണു. മഹാവിഷ്ണു അല്ലേ ശ്രീ ലക്ഷ്മീദേവിയുടെ നിധി? അപ്പൊ ശ്രീക്ക്, അതായത് ലക്ഷ്മി ഭഗവതിക്ക് നിധിയായി ലഭിച്ച ആളാണ് ഭഗവാൻ. അപ്പൊ ഭഗവാന്റെ പേരെന്താ? ശ്രീനിധി. ശ്രീവിഭാവന പ്രജകളുടെ അഭിവൃദ്ധിക്കായിട്ട് ശ്രീയെ വിഭാവനം ചെയ്യുന്നു. അതായത് നമുക്കൊക്കെ അഭിവൃദ്ധി ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ശ്രീ വേണം. ആ ശ്രീ ആരാണ് തരുന്നത്, വിഭാവനം ചെയ്യുന്നത്? ഭഗവാൻ. അപ്പൊ ശ്രീ വിഭാവന. ഇനി ശ്രീധരഹ, ധരിഹ എന്ന് പറഞ്ഞാൽ ധരിക്കുന്ന ആള് അല്ലെ. അപ്പോ ശ്രീധരഹ
ശ്രീയെ എവിടെ ധരിക്കുന്നു? മാറിൽ ധരിച്ചവൻ. ശ്രീയെ സ്വന്തം മാറിൽ ധരിച്ചവനാണ് ശ്രീധരഹ. ശ്രീകരഹ, ഭക്തന്മാർക്ക് ശ്രീ ഉണ്ടാക്കി കൊടുക്കുന്ന ആള് ശ്രീകരൻ, ശ്രീകരഹ. ശ്രേയഹ, ഭൗതിക ജീവിതത്തിന് അതായത് നമുക്ക് വേണ്ട ശ്രേയസ്സെല്ലാം തരുന്ന ആളാണ് ശ്രേയഹ എന്നറിയപ്പെടുന്നത് ഭഗവാൻ. ശ്രീമാൻ, എല്ലാ സ്ത്രീകളോടും കൂടിയവൻ, സമ്പൂർണ്ണ ശ്രീ. ഭഗവാനിൽ ഇല്ലാത്ത ഐശ്വര്യം ഒന്നും ഇല്ല. അപ്പൊ അങ്ങനെയുള്ളതാണ് ശ്രീമാൻ. ലോകത്രയാശ്രയ, എല്ലാ ലോകങ്ങൾക്കും, മൂന്ന് ലോകങ്ങളിലാണ് സാധാരണ പറയുക, ഭൂമി, പാതാളം, സ്വർഗം, അങ്ങനെ മൂന്ന് മൂന്നായിട്ടാണ് പറയുക. അപ്പോ ആ മൂന്ന് ലോകങ്ങൾക്കും ആശ്രയമായിട്ടുള്ള ആളാണ് ഭഗവാൻ. ഒരു ലോകത്തിന് മാത്രമല്ല, ഭൂമിക്ക് മാത്രമല്ല, അല്ലെങ്കിൽ സ്വർഗത്തിന് മാത്രമല്ല, അല്ലെങ്കിൽ പാതാളത്തിന് മാത്രമല്ല, എല്ലാ സ്ഥലത്തും എല്ലാവർക്കും ആശ്രയമായിട്ടുള്ള ആളാണ് ലോകത്രയാശ്രയ. അപ്പോ ശ്രീധ ശ്രീശ ശ്രീനിവാസ ശ്രീനിധി ശ്രീ വിഭാവന ശ്രീധര ശ്രീകര ശ്രേയ ശ്രീമാം ലോകത്രയാശ്രയ. അടുത്തത് 66. സ്വക്ഷ ശങ്കചദാനന്ദോ നന്ദിർജ്യോതിർഗണേശ്വര വിചിതാത്മാ വിധേയാത്മാ സത്കീർത്തി ചിന്ന സംശയ. സ്വക്ഷ സ്വംഗ സദാനന്ദോ നന്ദിർജ്യോതിർഗണേശ്വര വിചിതാത്മാ വിധേയാത്മ സത്കീർത്തി ചിന്ന സംശയ. സ്വക്ഷ, ശക്തിമത്തായ, നല്ല ശക്തിയുള്ള ഇന്ദ്രിയങ്ങളോട് കൂടിയ ആളാണ് സ്വക്ഷ. സ്വംഗ, മനോഹരങ്ങളായ അംഗങ്ങളോട് കൂടിയ നല്ല ഭംഗിയുള്ള ശരീരാവയവങ്ങളാണ്. സദാനന്ദോ, അനന്തമായ ആനന്ദം എവിടെയാണോ ഉള്ളത് ആ ആനന്ദമുള്ള സ്ഥലം സദാനന്ദ. നന്ദിഹി, സ്വയം ആനന്ദിക്കുന്ന ആളാണ് ഭഗവാൻ, എപ്പോഴും ആനന്ദത്തിലാണ്, അതുകൊണ്ട് നന്ദിഹി എന്ന് പറയും. ജ്യോതിർഗണേശ്വര, ജ്യോതിർഗണങ്ങൾക്ക് ഈശ്വരനായിട്ടുള്ള ആളാണ് ഭഗവാൻ ജ്യോതിർഗണേശ്വര. വിജിതാത്മ, വിജയിക്കപ്പെട്ട ആത്മസ്വരൂപത്തോടു കൂടിയവൻ അല്ലെ, ഭഗവാൻ ആത്മസ്വരൂപനാണ്, അപ്പോ വിജിതാത്മ. അവിധേയാത്മ, ആർക്കും വിധേയപ്പെടാത്ത ആള്, ഭഗവാനെ ആർക്ക് അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? ഒന്നും പറ്റില്ല. ഭഗവാൻ ആർക്കും വിധേയനല്ല, നമ്മളെല്ലാം ഭഗവാൻ വിധേയനാണ്. അപ്പൊ അവിധേയാത്മ. സത്കീർത്തിഹി, സത്തായി കീർത്തിക്കപ്പെടുന്ന ആളാണ് സത്കീർത്തി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ചിന്ന സംശയ, എല്ലാ സംശയങ്ങളെയും ചിന്ന ഭിന്നമാക്കി കളയുന്ന ആൾ, എല്ലാ സംശയങ്ങളെയും മാറ്റിത്തരുന്ന ആരാണ്? ഭഗവാൻ മാത്രമേ എല്ലാ സംശയങ്ങളെയും മാറ്റിത്തരാൻ പറ്റുള്ളൂ. ചിന്ന സംശയ. അപ്പോ സ്വക്ഷസ്വംഗ ശതാനന്ദോ നന്ദിർജ്യോതി ഗണേശ്വര വിചിതാത്മാ വിധേയാത്മ സത്കീർത്തി ചിന്ന സംശയ. അടുത്തത് 67. ഉദീർണ സർവതച്ചക്ഷുരനീശ ശാശ്വത സ്ഥിര. ഉദീർണ സർവതച്ചക്ഷുരനീശ ശാശ്വത സ്ഥിര ഭൂഷയോ ഭൂഷണോ ഭൂതിർ വിശോക ശോകനാശന. ഉദീർണ, എല്ലാത്തിനെയും എല്ലാത്തിന്റെയും ഉന്നതിയിലെത്തി നിൽക്കുന്ന ആളാണ് ഭഗവാൻ, അതുകൊണ്ട് ഭഗവാൻ ഉദീർണനാണ്. സർവതച്ചക്ഷു, എല്ലായിടത്തും, നേരത്തെ പറഞ്ഞു സഹസ്രാംശു എന്ന് പറഞ്ഞു, എല്ലായിടത്തും കണ്ണുകളുള്ള ആള് സർവതച്ചക്ഷു. അനീശ, ഈശൻ രക്ഷിതാവ്, നിയന്താവ്, മറ്റാരാലും രക്ഷിക്കപ്പെടാത്തവനോ നിയന്ത്രിക്കപ്പെടാത്തവനോ അല്ലെ ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഭഗവാനാണ് എല്ലാവരും കൺട്രോൾ ചെയ്യുന്നത്, ഭഗവാനെ ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റും. ശാശ്വത സ്ഥിര, ശാശ്വതനും സ്ഥിരമായും ഇരിക്കുന്ന ആളാണ്. ഭൂഷയ, ഭൂമി മുഴുവനും വ്യാപിച്ചിരിക്കുന്ന ആളാണ്, ഭൂമിയിൽ മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു, മൂന്ന് ലോകങ്ങളിലും വ്യാപിച്ചിരിക്കുന്നു എന്ന് നേരത്തെ പറഞ്ഞു, അതുപോലെ തന്നെയാണ് ഭൂഷയ. ഭൂഷണ, ഭഗവാൻ അലങ്കാരങ്ങളൊക്കെ പ്രിയമാണ് അല്ലെ, നമ്മൾ ഉണ്ണികൃഷ്ണൻ ഗുരുവായൂർ ഓരോ ദിവസം ഓരോരോ അലങ്കാരങ്ങൾ ഭംഗിയായിട്ട് ചെയ്യും, എല്ലാ അമ്പലങ്ങളിലും അതെ, ഭഗവാൻ നല്ല അലങ്കാരങ്ങളൊക്കെ ചെയ്യും, ഭഗവാൻ അലങ്കാരപ്രിയനാണ്. ഭൂഷണ, ഭൂതിഹി, എല്ലാ വിഭൂതികൾക്കും കാരണമായ ആള്, ഭഗവാൻ ഇല്ലാത്ത വിഭൂതിയൊന്നുമില്ല, നമ്മൾ ഈ കാണുന്നത് മുഴുവൻ ഭഗവാന്റെ വിഭൂതികളാണ്. നമ്മൾ മനുഷ്യരിലും കാണുന്ന ഓരോരുത്തർക്കും ഓരോരോ കഴിവുകളുണ്ട്, ആ കഴിവുകളെല്ലാം ഭഗവാന്റെ വിഭൂതി തന്നെയാണ്. ഓരോരുത്തർക്കും ഓരോ രീതിയിൽ തിരിച്ച് തിരിച്ച് ഭഗവാൻ തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ, ചിലർക്ക് കൂടുതലായിട്ട് കൊടുക്കും, ചിലർക്ക് കുറവായിരിക്കും, നമ്മുടെ കർമ്മം അനുസരിച്ച് ഇരിക്കും. ഭൂതിഹി, എല്ലാ വിഭൂതികൾക്കും കാരണമായവൻ. വിശോക, ശോകങ്ങൾ ബാധിക്കാത്ത ആള്, ഭഗവാൻ ശോകമൊന്നുമില്ലല്ലോ, എപ്പോഴും ഹാപ്പിയാണ്, ശോകങ്ങൾ. വിശോക, ശോകനാശന, നമ്മുടെ ശോകങ്ങളെല്ലാം ആര് നശിപ്പിക്കും? ഭഗവാന് മാത്രമേ നമ്മുടെ ശോകങ്ങള്, നമ്മുടെ സങ്കടങ്ങള് നശിപ്പിക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ട് ശോകനാശന എന്നും ഭഗവാനെ വിളിക്കും. ഉദീർണ സർവതച്ചക്ഷുരനീശ ശാശ്വത സ്ഥിര ഭൂഷയോ ഭൂഷണോ ഭൂതിർ വിശോക ശോകനാശന. അടുത്തത് 68. അത്യുഷ്മാനച്ചിതക്കുംഭോ വിശുദ്ധാത്മാ വിശോധന അനിരുദ്ധോ പ്രതിരഥ പ്രദ്യുമ്നോ മിതവിക്രമ. അർച്ചുഷ്മാൻ, സൂര്യചന്ദ്രാദികൾക്ക് പോലും
സൂര്യനും ചന്ദ്രനൊക്കെ എവിടെ നിന്നാണ് ഈ പ്രകാശം ലഭിക്കുന്നത്? എവിടെ നിന്നാണ് അവർക്ക് സ്വയം സൂര്യന് സ്വയം പ്രകാശിക്കാനുള്ള കഴിവും ചന്ദ്രന് സൂര്യപ്രകാശം വരുമ്പോ കിട്ടുന്ന ആ ശോഭയും എവിടെ നിന്ന് ലഭിക്കുന്നു? ഭഗവാൻ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ലഭിക്കുന്നത്. അർച്ചിത, എല്ലാവരാലും അർച്ചിക്കപ്പെടുന്നവൻ. കുംഭ, എല്ലാ ചൈതന്യത്തെയും തന്നെയിൽ അവനവനില് ഒരു കുടത്തില് എങ്ങനെയാണോ സാധനങ്ങളൊക്കെ നിറച്ചു വെക്കുന്നത് അതുപോലെ എല്ലാ ചൈതന്യത്തെയും ഭഗവാൻ അവനവന്റെ ഉള്ളിൽ നിറച്ചു വെച്ചിരിക്കുന്ന ഒരു ഭഗവാന് കുംഭ എന്ന് പറയും. വിശുദ്ധാത്മ, ഗുണാതീതൻ, പരിശുദ്ധമായ ആത്മാവാണ് ഭഗവാന്റേത്, അതിനാണ് പരമാത്മ എന്ന് പറയുന്നത്. ആ വിശുദ്ധാത്മാവാണ് ഭഗവാൻ. വിശോധനഹ, എല്ലാവിധ പാപങ്ങളെയും മാറ്റുന്ന ആള്. അപ്പൊ വിശോധനഹ, എല്ലാവിധ പാപങ്ങളെയും മാറ്റും. അനിരുദ്ധ, ആരാലും തടയപ്പെടാത്ത, ആരാലും കീഴടക്കാൻ പറ്റാത്ത ആളാണ് അനിരുദ്ധ. അപ്രതിരത, വേറെ എതിരില്ലാത്ത ഒരാള്, അതാണ് അപ്രതിരത. ആരും വേറെ ആര് ആരും എതിരില്ല ഭഗവാന്, ഭഗവാൻ മാത്രമേ ഉള്ളൂ, ഭഗവാന് എതിരെന്ന് പറഞ്ഞ സംഭവം ഇല്ല. അതിന് അപ്രതിരത എന്ന് ഭഗവാന് പേര് വന്നു. പ്രദ്യുമ്നഹ, ഏറ്റവും പ്രകൃഷ്ടമായ ധനസമ്പത്തോട് കൂടിയ ആളാണ് ഭഗവാൻ. ഭഗവാനില്ലാത്ത ധനമൊന്നുമില്ലല്ലോ, എല്ലാ ധനവും ഭഗവാനിൽ തന്നെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് പ്രദ്യുമ്നഹ. അമിത വിക്രമ, അമിതമായ പരാക്രമമുള്ള ആള്, അമിതമായ വിക്രമമുള്ള ആള്, അതുകൊണ്ട് അമിത വിക്രമ എന്നും ഭഗവാന് പറയും. അതായത് അത്യുഷ്മാനർച്ചിത കുംഭോ വിശുദ്ധാത്മാ വിശോധന അനിരുദ്ധോ പ്രതിരത പ്രദ്യുമ്നോമിത വിക്രമ. അപ്പൊ അമിത വിക്രമ എന്നൊരു വാക്കുണ്ട് അതിനകത്ത്, അതാണ് ഒരു ഫ്ലസ്ട്രേഷൻ ഇട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്രതിരത എന്നൊരു വാക്കുണ്ട്, ഈ രണ്ട് വാക്കും ഭഗവാന്റെ വിശേഷണമാണ്, അത് മനസ്സിലാക്കുക. അടുത്തതേതാ, 69. കാലനേമിനിഹാവീര ശൗരിശൂരജനേശ്വര ത്രിലോകാത്മാ ത്രിലോകേശ കേശവ കേശിഹാഹരി. കാലനേമിനിഹാവീര, അത് രണ്ട് കാലനേമിനിഹ എന്നൊരു വാക്കും വീര എന്ന വാക്കും. കാലനേമിനിഹ വീര, അപ്പൊ കാലനേമിനിഹ എന്നാണ് കാലനേമി എന്ന അസുരനെ നിഗ്രഹിച്ച ആള്. കാലനേമി എന്ന അസുരനെ നിഗ്രഹിച്ചത് കൊണ്ട് കാലനേമിനിഹ വീര. അറിയാലോ വീര എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രത്യേകിച്ച് അർത്ഥം പറയേണ്ട, തന്റെ ശക്തി കൊണ്ട് ശോഭിക്കുന്ന ആളാണ് വീരൻ. ശൗരി, ശൗര്യം മുതലായ ഗുണങ്ങളുള്ള ആള്. ശൂരജനീശ്വര, ശൂരന്മാരായ ഇന്ദ്രാദികൾക്ക് പോരും, എല്ലാ ശൂരന്മാരുടെയും ഈശ്വരനാരാണ് ഭഗവാൻ തന്നെ. അപ്പൊ അതുകൊണ്ട് ശൂരജനീശ്വര എന്ന് പറയും. ത്രിലോകാത്മ, മൂന്ന് ലോകങ്ങളിൽ നിറയുന്ന ആത്മാവോടുകൂടിയവൻ. ത്രിലോകേശ, മൂന്ന് ലോകങ്ങളുടെയും ഈശൻ. കേശവ, സ്വയം പ്രകാശമായ രശ്മികളോടുകൂടിയ. കേശവ എന്ന് പറഞ്ഞാൽ സ്വയം പ്രകാശരശ്മികളുള്ള ആളെയാണ് കേശവൻ എന്ന് വിളിക്കുന്നത്. കേശിഹ, കേശി എന്ന അനുഗ്രഹ അസുരനെ നിഗ്രഹിച്ച ആൾ. കേശി എന്നൊരു അനുഗ്രഹന്, കാലനേമി എന്ന അസുരന്റെ കാര്യം പറഞ്ഞു, അതേപോലെ കേശി എന്ന അനുഗ്രഹ അസുരനെ നിഗ്രഹിച്ച ആളാണ് കേശിഹ. ഹരിഹി, ഹരിഹി നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്, ഹരി എന്നല്ലേ, ഹരിഹി എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കുന്ന ആളാണ് ഹരി. ഹരി എന്ന് പറയുമ്പോ എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കുന്ന ആളാണ് ഹരി. അപ്പോ കാലനേമിനിഹ വീര ശൗരിശൂര ജനേശ്വര ത്രിലോ. അപ്പൊ ശരിയാക്കി. ഓക്കെ, നിങ്ങൾ എല്ലാവരും ഉണ്ടല്ലേ, കുറച്ചു പേരെ ഉള്ളൂ, 15 പേരെ ഉള്ളൂ, എന്നാലും കുഴപ്പമില്ല. ഓക്കെ, വെരി ഗുഡ്, ഉള്ളവര് കേൾക്കുക, ഇല്ലാത്തവർ പോട്ടെ. അപ്പൊ ഏതായാലും നമുക്ക് 70 കൂടെ എടുത്തിട്ട് നിർത്താം കേട്ടോ. കാമദേവ, അടുത്ത ആഴ്ചത്തേക്ക് ഈ 70 നിങ്ങൾ പഠിക്കണം, ഈ 10. 60 മുതൽ നിങ്ങൾ 60 വരെ പഠിച്ചല്ലോ, 60 മുതൽ 10 നന്നായിട്ട് ചൊല്ലാൻ പഠിക്കണം. അപ്പൊ നമുക്ക് അടുത്ത ആഴ്ച ചൊല്ലാം. കാമദേവ കാമപാല കാമീകാന്ത കൃതാഗമ അനിർദ്ദേശിവ പുർ വിഷ്ണു വീരോനന്ദോ ധനഞ്ജയ. എന്തൊക്കെയാണ് കാമദേവ? അറിയാലോ അർത്ഥം, കാമദേവനും ദേവനായിട്ടുള്ള ആളാണ് ഭഗവാൻ. കാമപാല, ഭക്തന്മാരുടെ ആഗ്രഹങ്ങളെ സാധിച്ചു തരുന്ന ആള്. കാമപാല, നമുക്ക് എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടോ അത് സാധിപ്പിച്ചു തരുന്ന ഭഗവാൻ, അങ്ങ് ഭഗവാൻ, അതുകൊണ്ട് കാമപാല എന്ന പേരുണ്ട്. കാമി, എല്ലാം ചെയ്ത് തീർത്തതിനാൽ ഭഗവാൻ പൂർണ്ണകാമനാണ്. ഭഗവാൻ ഇനി പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നുമില്ല, എല്ലാം കൊണ്ടും കംപ്ലീറ്റ് ആയിട്ടിരിക്കും, പെർഫെക്റ്റ് ആയിട്ടിരിക്കുന്ന ആളാണ്, കംഫർട്ട് ആയിട്ടിരിക്കുന്ന ആളാണ്. എന്താ പറയാ, ഭഗവാൻ ഇനിയൊന്നും വേണ്ടതായിട്ടില്ല, പൂർണ്ണനാണ് ഭഗവാൻ. കാമി, കാന്ത, എല്ലാവരാലും ഇല്ലേ ഏറ്റവും ആകർഷണമുള്ള ആളാണ് ഭഗവാൻ. അതുകൊണ്ടല്ലേ എല്ലാവരും ഭഗവാനെ കാണണം, ഭഗവാനെ കാണണം, ഭഗവാനെ കാണണം എന്ന് പറയുന്നത്, എത്ര കണ്ടാലും മതി വരില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സുന്ദരനായ ആളാണ് ഭഗവാൻ, സുന്ദര രൂപമാണ് ഭഗവാൻ. ഒരിക്കലും കണ്ടാൽ, എത്ര കണ്ടാലും മതി വരാത്തതിനാണ് ശരിക്കും സുന്ദരം എന്നുള്ള വാക്ക് ഉപയോഗിക്കേണ്ടത്. നല്ല സുന്ദരിയാണ് എന്നൊരു കുട്ടിയെ പറയുമ്പോൾ എന്താണ്, ആ കുട്ടി എത്ര കണ്ടുകൊണ്ടിരുന്നാലും നല്ല സുന്ദരനാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, എത്ര കണ്ടാലും ആ മതി, ഓ കുറെ നേരമായി കാണുന്നു, ഒരു രസമില്ല എന്ന് പറയില്ല, എപ്പോഴും കണ്ടാൽ നല്ല ആനന്ദം നമുക്കുണ്ടാവും. അങ്ങനെയുള്ള വാക്കാണ് സുന്ദരം, അതാണ് കാന്തഹ എന്ന് പറയുന്ന വാക്ക്. കൃതാഗമഹ,
വേദങ്ങളെ പ്രകാശിപ്പിച്ച ആളാണ് ഭഗവാൻ. ഭഗവാനിൽ നിന്നാണ് വേദമുണ്ടായത്. അതുകൊണ്ട് കൃതാഗമഹ അനിർദ്ദേശ്യ വപു, അനിർദ്ദേശ്യ വപു, ആരാലും നിർദ്ദേശിക്കാതാമത്ത ശരീരത്തെ അല്ലേ നമുക്ക് പറയാൻ പറ്റൂ ഇന്നതാണ് ഭഗവാന്റെ ശരീരം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളൊരു രൂപമൊക്കെ ഇങ്ങനെ വെച്ചിരിക്കണം എന്നുള്ളതുള്ളൂ, നമുക്ക് ആർക്കും അത് പറയാൻ പറ്റില്ല ഇന്നതാണ് ഭഗവാന്റെ സ്വരൂപം. അതുകൊണ്ടല്ലേ ഓരോ അവതാരങ്ങൾ ഭഗവാൻ എടുത്തെ. നമുക്കറിയാമായിരുന്നോ നരസിംഹത്തിന്റെ അവതാരം എങ്ങനെ ഉണ്ടാവുമെന്ന്? അറിയില്ല. വാമനൻ എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയാമോ? ഇല്ല. കൃഷ്ണൻ എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയാമായിരുന്നോ? ഇല്ല. രാമൻ എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയാമായിരുന്നോ? ഇല്ല. അതേമാതിരി മത്സ്യാവതാരം, കൂർമാവതാരം, വരാഹാവതാരം എന്തെല്ലാം നടന്നു, ഇനിയും എന്തെല്ലാം വേണമെങ്കിൽ ഉണ്ടാകാം. ഇപ്പൊ കാണുന്നതെല്ലാം ഭഗവാൻ തന്നെയല്ലേ? എന്തെങ്കിലും രൂപം ഭഗവാന്റെതല്ല യഥാർത്ഥത്തിൽ ഉണ്ടോ? ഇല്ല. ഇപ്പൊ നിങ്ങൾ അനിമൽ പ്ലാനറ്റൊക്കെ കാണുന്നതല്ലേ? അപ്പൊ അത് കോടിക്കണക്കിന് മത്സ്യങ്ങളുടെ ഒക്കെ കാണാം അല്ലെ ചില സമയങ്ങളിൽ, കടലിനകത്തുള്ള കാര്യങ്ങളൊക്കെ. മൃഗങ്ങളാണെങ്കിലോ വല്ല കണക്കുണ്ടോ ഏതെല്ലാം സരസ്സിലാണെന്ന്? ജീവികള്, പുഴുക്കള്, പ്രാണികള്, ശലഭങ്ങള്, ഇങ്ങനെ നോക്കിയാൽ നമുക്ക് ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല. അത്തുമാത്രം രൂപങ്ങൾ എടുത്തിട്ടുണ്ട് ഭഗവാൻ. ഇതെല്ലാം ഭഗവാന്റെ രൂപം തന്നെയാണ്, ഭഗവാനിൽ നിന്ന് തന്നെയാണ് മുഴുവൻ ഉണ്ടായിരിക്കുന്നത്. അപ്പോ ആരാലും നിർദ്ദേശിക്കാനാവാത്ത ശരീരമുണ്ട് ഭഗവാന്. അതിങ്ങനെ ഏതൊക്കെ തരത്തിൽ വേണമെങ്കിൽ ഭഗവാൻ ചെയ്യും. വിഷ്ണുഹു മൂന്ന് ലോകങ്ങളിലും തന്റെ ആകർഷണ ശക്തി കൊണ്ട് വ്യാപിക്കുന്ന ആളാണ്. എല്ലാ ലോകങ്ങളിലും നേരത്തെ പറഞ്ഞു ത്രിലോകാശ് ത്രിലോകത്തിനും അധിപതിയായിരിക്കുന്ന ആളാണ്. ത്രിലോകത്തിലും നിറഞ്ഞു നിൽക്കുന്ന ശക്തിയാണ് വിഷ്ണു. വീരഹ ആകാശലോകങ്ങളിൽ തിളങ്ങുന്നവൻ. അനന്തഹ പദാർത്ഥങ്ങളിൽ നിന്നും ചൈതന്യത്തെ വേർതിരിക്കാൻ പറ്റാത്തതിന്. അതായത് ഭഗവാന്റെ ചൈതന്യത്തെ നമ്മുടെ ഈ സൃഷ്ടിയിൽ നിന്ന് മാറ്റി നിർത്താൻ നമുക്ക് പറ്റില്ല. ഭഗവാന്റെ ചൈതന്യം ഉള്ളത് കൊണ്ടാണ് ഈ സൃഷ്ടി കാണുന്നത്. നമ്മൾ കാണുന്നതും ഈ അനുഭവിക്കുന്നതും ഒക്കെ ഭഗവാന്റെ ചൈതന്യമുള്ളത് കൊണ്ടാണ്. ചൈതന്യത്തെ ഭഗവാൻ പിൻവലിച്ചാൽ ഇതെല്ലാം അപ്രത്യക്ഷമാവും, ഭഗവാനിലേക്ക് ലയിക്കും. അപ്പൊ ആ ചൈതന്യം ഉള്ളത് കൊണ്ടാണ് നമുക്ക് കാണുന്നത്. ആ അനന്തശക്തി ഭഗവാനിലാണ് ഉള്ളത്. അതുകൊണ്ട് ഇതിന് അവസാനമില്ല, അത് അനന്തമാണ്. ഭഗവാനിലേക്ക് പോകും, ഭഗവാനിൽ നിന്ന് തിരിച്ച് ഭഗവാൻ കാണിക്കും, പിന്നെയും ഭഗവാനിലേക്ക് പോകും, പിന്നെയും ഭഗവാനിൽ കാണിക്കും. അത് അതിന് നാശമില്ല, അതെപ്പോഴും ഭഗവാനിൽ ഉണ്ട്. ധനഞ്ജയ എല്ലാ ആ ശക്തി കൊണ്ട് എല്ലാ ചരാചര ജഗത്തിനെയും ജയിച്ച ആളാണ് ധനഞ്ജയ എന്ന പേരിലുള്ള ഭഗവാന്റെ പേര്. അതുകൊണ്ടാണ് ഭഗവാൻ ധനഞ്ജയ എന്ന് പറയുന്നത്. രക്ഷചതുരത എന്ന് പറഞ്ഞാൽ ആ അവനവന്റെ ശക്തി, ആ ശക്തി കൊണ്ട് എല്ലാ ജഗത്തിനെയും ജയിച്ച ആളാണ് ഭഗവാൻ. അതുകൊണ്ട് ധനഞ്ജയ എന്നുണ്ട്. അപ്പൊ അതും കൂടെ നമുക്ക് നോക്കിയിട്ട് നിർത്താം. കാമദേവ കാമപാല കാമീകാന്ത കൃതാഗമ അനിർദ്ദേശ്യവപുർ വിഷ്ണു അനിർദ്ദേശ്യവപു എന്ന് വരണേ പറയുമ്പോ അനിർദ്ദേശ്യവപുർ വിഷ്ണു വീരോ നന്ദോ ധനഞ്ജയ. വീരോ അനന്തോ എന്നാണ് അതിനകത്ത് ആ സൈലന്റ് ആണ്, വീരോനന്തോ ധനഞ്ജയ. ഇത്രയാണ് നമ്മളിപ്പോ 70 വരെ പഠിച്ചു. നമുക്ക് ഇനിയും അത് സഹസ്രനാമം അല്ലേ, ബാക്കിയും കൂടെ പഠിക്കണം. അപ്പൊ ഇത്രയും സമയം നിങ്ങൾ കുറെ പേരെങ്കിലും ഇത്രയും സമയം ഉണ്ടായിരുന്നു കൊണ്ട് വളരെ സന്തോഷം. അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. നമുക്കൊരു 3 ഓങ്കാരം പറഞ്ഞിട്ട് ലോക സമസ്ത സുഖനോ ഭവന്തു പറഞ്ഞ് നിർത്താം. സമസ്താഃ സുഖിനോ ഭവന്തു ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു ഓം ശാന്തി ശാന്തി ശാന്തിഃ ഹരിഃ ഓം തത്സത് ബ്രഹ്മാർപ്പണമസ്തു. സായിരാം, അടുത്ത ആഴ്ച കാണാം.